ഒരു കായികതാരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏത് തരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലയ്ക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. ഇതിന്റെ ഒരു ദിവസത്തെ വാടക കൊണ്ട് 5 സീറ്റ് പിടിക്കാം. കാർ കട്ട്. ഈ തോക്കൊക്കെ പിടിക്കാനുള്ള ആംബിയൊക്കെ അല്ല, അറിയാൻ മേലാഞ്ചോട്ട് ചോദിക്കുക. നീയൊക്കെ ഈ പോലീസ് സ്റ്റേഷൻ ഇട്ടോണ്ട് വന്നാൽ ആൾക്കാര് കണ്ടോണ്ടിരിക്കൂടാ. എന്റെ സാറെ, എന്ന് ഈ ഹീറോയുടെ ഫ്രണ്ടും ചിങ്കിടെ കണ്ട് ഊള കൗണ്ടർ അടിച്ച് നടന്നാ മതിയോ? മതിയോ? എന്തെങ്കിലും ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ചേഞ്ച്? നിന്റെ ഒക്കെ ഊളത്തലെ കാണാൻ വേണ്ടിയാണ് പ്രേക്ഷകർ കാശ് കൊടുത്ത് കയറുന്നത്. അപ്പൊ നീ അതൊക്കെ തന്നെ ഞാൻ കാണിച്ചാ മതി. ശരിക്കും പടത്തിൽ ഞങ്ങൾ ലോക്കലാണ്. ഒരു ബിൽഡപ്പിന് വേണ്ടി ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പൊ പടത്തിൽ നിങ്ങൾ ശരിക്കും പോലീസ് അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു സീനിന്റെ ആവശ്യമില്ലേ? നിന്നെയൊക്കെ പോലുള്ള അതിമോഹികൾ കാരണമാണ് മലയാള സിനിമയുടെ ബജറ്റ് കൂടുന്നത്. സീറ്റ് കട്ട്. അതിനൊരു പരിമിതി ഇനി ഇല്ലട. അപരനെ കുട്ടിക്കുമ്മി ഒരു മുറി തടപ്പറ അതിവരെ തലക്കുമറ്റി കയ്യിലട. അടികണ്ടി മനുഷ്യനെ കറക്കുന്ന നാം തലകുനിച്ചെങ്കിലത് മരിക്കുന്ന നാൾ. ഇത് വെറും വാക്കല്ല, ഞങ്ങളുടെ തനി നിറം എന്നത് കാണുവാൻ തനി ചിങ്ങുവാ. ഭൂതം ഭാവി ചിന്ത തകർത്തത് വർത്തമാനത്തിൻ കൈപ്പിടിയോ? കൂടെ നിന്നവർ ചിക്കുത്താനത്തീൻ മേശയൊരുക്കും വൈദികനോ? പട്ടുത്തി കേട്ട മുത്തശ്ശിക്കഥയിൽ താപത്തൊളിഞ്ഞു കിടക്കുന്ന വേദിയിൽ ഒരുമിച്ചു താണ്ടി നാം വേറിട്ട പാതകൾ ഭാരിച്ച ചിന്തകൾ കാണിച്ച കാഴ്ചകൾ ഇരുട്ടിനേക്കാൾ കറുത്ത മനസ്സിവൻ കാലു മാറിച്ച തിവിധിച്ച ചാരൻ വിധിയൊരു പിഴച്ച വേട്ടക്കാരൻ ആളുമാരെ ജീവൻ എടുത്ത കാലനാ. ഇതിലെ വാക്കുശ മുന്നേറ്റം അതനിയൊരേ ദിശ കടമകൾ അത് നേടാൻ തലവിധിയുടെ ചങ്ങലകൾ തകർത്തിതാ. കലി കൊണ്ട് പേടിയതുണ്ട് സ്വയം പിടിക്കപ്പെടും മുമ്പ്. ഈ കളം മാറ്റിയുടൻ ഇവർ ചാടും ഈ കൊമ്പിൽ നിന്നാ കൊമ്പ്. പേരുമെടുത്ത തിടമ്പ് അത് തേടി നടന്നൊരു തുമ്പ്. ഒരുമിച്ചാൽ രാശിയതുണ്ട് രണ്ടുട്ട ലക്ഷ്യമതൊന്ന്.
Kisha, Lady, Pity, Pity, Puka, Pusha, Dita, Lava, Kisha, Lady, Pity, Pity, Puka, Pusha, Dita, Lava, Kisha, Lava, Pity, Puka, Pusha, Dita, Lava, Kisha, Lava, Pity, Pity, Puka, Pusha, Dita, Lava, Kisha, Lady, Pity, Pity, Puka, Pusha, Dita, Lava, Kisha, Lady, Pity, Pity, Puka, Pusha, Dita, Lava, Kisha, Lava, Kisha. சீக்கிரம் காசு கொடுப்பா. இந்த பொடிப்பா. என்ன முடிவு? இந்த புடி பாஸ். சென்னையில புதுசு போல ஞானி ஒரு ரெண்டு தௌசத்துக்கு ஒரு கிளைன் மீட்டிங் ஆயிட்டு வந்தது. ஓஞ்ச கடல. நான் பண்றேன் நீங்க. யூ நோ செலிபிரிட்டி பேஜ் மேனேஜ்மென்ட் ஆன்லைன் ப்ரமோஷன்ஸ். சோ அண்ட் சோ. அப்படினா இந்த ஆக்டர்ஸோட Facebook பேஜ் எல்லாம் மேனேஜ் பண்றதா தானே? ஆமா ஆமா. நானும் சினிமால தான். மேக்கப் மேன். தா மேக்கப் மேன். மேக்கப் மேன். ஆமா. டேய் நின்னே கண்ட ஒரு மேக்கப் மேன் லுக் ஒன்னு இல்லல்லோ. டச் போயா? இந்த நடிமார்க்கு கொடையக்க பிடிக்கணும். அந்த மாதிரிதான். அப்ப நான் பர்றே போல என்ன? நான் யூசுவலா இப்படி ஸ்ட்ரேஞ்சர்ஸ் கூட எல்லாம் அடிக்கிறது இல்ல. இன்னைக்கு பர்ஸ் எடுத்துன வரல அதனால தான். காசு இல்லங்க அதங்க பர்றே போற. சும்மா சார். காசு இருக்கு சார். உங்ககிட்ட காசு இல்லல நாம ரெண்டு பேரும் ஓட்ட போகணும். ஹலோ. என்னே காசு கொண்டு. இன்னி பாயிண்ட் ஒட்டக்கி அடிக்கணும்னு வந்து ஷேர் இது. கேட்டல? ஏய். ஓ ஷேர் முடிஞ்சிடுச்சு போ. எந்த ஷேர்? ஒரு ஃபுல்னா 12 பேக்கு பைண்ட்னா 6 பேக்கு அதுல 3 வந்து 3 வந்து நீ 3 அடிச்ச நான் 1 அடிச்ச மிச்சம் 2 இருக்கு அது எந்த பொப்பொப்பொ போயிட்டாரு போயிட்டாரு ஓகே ரிலாக்ஸ் புடிச்சு கா காசு கிட்ட திமிரு போடா பொப்பொப்பொ போடா മലയാളിയാണല്ലേ എന്നിട്ടാണോ ഇത്രയും നേരം എന്നെ തമിഴ് പറഞ്ഞ് കുഴപ്പിച്ചത് നല്ല ആളാട്ടോ ഇതാണ് ഈ മലയാളിയുടെ പ്രശ്നം പരിചയപ്പെട്ടു കഴിഞ്ഞാൽ കേറി ഒട്ടി ഓസി അടിച്ച് വേർപ്പിച്ച് ബോസ് അങ്ങനെ പറയരുത് ഞാൻ ഒരിക്കലും ഒരു മലയാളി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ബോസ് അറിഞ്ഞില്ല നേരത്തെ പെട്ടെന്ന് മനസ്സിലുള്ള വിഷമം കേട്ടോ എന്താ അവളുടെ പേര് ശാലിനി ശാലിനി ഞാൻ പണ്ട് ബേക്കറിയിൽ നിൽക്കുമ്പോ ഇവള് ഡെയിലി ഫലൂദ കഴിക്കും കഥയാണെങ്കിൽ എനിക്ക് കേക്കണ്ട പിന്നെ ഞാൻ വേറൊരു കഥ പറയട്ടെ അതും ദുരന്തമാണോ അതെ എന്റെ കഥകളെല്ലാം തോൽവികളാണ് ബോസിന് ഒരു കാര്യം അറിയോ ഞാനും ലോക തോൽവി എങ്കിൽ നമുക്ക് ഓരോന്ന് അടിച്ച് വിഷമം തീർക്കാം അതൊന്നും അടി ബോസ് വീണ്ടും ഇവനെ ഞാനിന്ന് എന്തുങ്കിട്ടെ എന്നാലേ ഞങ്ങൾ ഇവിടുന്ന് കിളമ്പുന്നില്ല ഞാനിട പുള്ളി ഞങ്ങൾ ഇവിടുന്ന് അടിച്ചിട്ടേ പോകുന്നുള്ളൂ അടിച്ചിരുവിയാ അമ്മേ ബോസ് എന്നെ തല്ലി ബോസ്
എന്ത് കഷ്ടാണ് ബോസ്, ഒരു നഷ്ടാണ് ബോസ്. വാട്ട് ഇസ് ദിസ്, ടെൽ മീ ടെൽ മീ ടെൽ മീ ഓ മൈ ഗോഡ്. അവരെന്താണ് ബോസ്, നല്ല ഫിറ്റാണ് ബോസ്. വി ആർ ദ ഫ്ലൈയിങ് ലൈക്ക് എ ഓഷ്യൻ ഇൻ ദ സീ. മോർണിംഗ് ടു സൺസെറ്റ് വരെ തേരാ പറവയിലും കൊണ്ട്. വീട്ടിലോ വന്ന മമ്മീസ് കോൾ മീ ലൈക്ക് എ ഡോഗ്. ചങ്ക് പോൽ കണ്ട പെണ്ണ് ചൂയിങ്ങും പോൽ ദുപ്പിട്ടു പോയി. വാട്ട് ഇസ് ദിസ്, ടെൽ മീ ടെൽ മീ ടെൽ മീ ഓ മൈ ഗോഡ്. അതിനെന്താണ് ബോസ്, നല്ല വിറ്റാണ് ബോസ്. വി ആർ ദ ഫ്ലൈയിങ് ലൈക്ക് എ ഓഷ്യൻ ഇൻ ദ സീ. തറയിലപ്പടി മണ്ണാണ്, നൈറ്റ് ഈസ് യങ് ആണ്, നമ്മൾ ഇപ്പോഴും സ്ട്രോങ് ആണ്. സ്ട്രീറ്റിൽ ഡോഗ് ആണ്, കൊതുക് മുളണ സോങ് ആണ്, വയറിൽ ഫയറാണ്, ഉടനെ വേണ്ടത് ഫുഡാണ്. മോളെ കത്രീനെ, ഒരു മൂന്ന് ദിവസത്തേക്ക് ഇനി ഓൺലൈനിൽ നീയാണ് താരം. കത്രീനയുടെ കുരുക്കിൽപ്പെട്ട നാല് പേർക്ക് സംഭവിച്ചത് എന്ത്? എന്താ അവർക്ക് സംഭവിച്ചത്? അതൊക്കെ ഉണ്ട് ബോസ്. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ നാല് പേരെ കത്രീന കൊടുങ്കാറ്റിൽ പെട്ട് ഗുരുതരാവസ്ഥയിൽ. ഓഹോ, നാട്ടുകാരെ പറ്റിക്കാണല്ലേ. ഇങ്ങനെ എഴുതിയാലേ ആൾക്കാർ വായിക്കൂ. ക്ലിക്കിനാ കാശ്. അതെ, ബോസിന്റെ കോണ്ടാക്ടിലുള്ള ഏതെങ്കിലും ഒരു തമിഴ് നടി എനിക്ക് മുട്ടിച്ചരൂ. അതിനാ ഈ നിവിൻ ബോളിയുടെയും നസ്രയുടെ ഒക്കെ പേജ് ഞാനാ നോക്കുന്നേ. അതുപോലെ ബോസ് ഏതെങ്കിലും ഒരു തമിഴ് നടി എനിക്ക് മുട്ടിച്ചെന്ന 50% കമ്മീഷൻ. ഒന്ന് താത്തി പിടിച്ചൂടെ, അത്രക്കൊന്നും കാശ് കിട്ടൂല. 20% 40 പ്ലസ് ടു പഠിക്കുമ്പോ പ്രാക്ടിക്കലി കട്ട് ചെയ്ത് പോയി കണ്ട പടം. വീട് അകത്ത് കേറി കഴിഞ്ഞാ പിന്നെ ഫുള്ള് ബോസിന്റെ കയ്യില. എത്രയാ? 160 രൂപ ബോസ്. അതും കൊടുത്തേക്ക് ബോസ്. അല്ല, കാശും കൊടുത്തേക്ക്. നടക്കോ
ഇത് ഒരുപാടുണ്ടല്ലോ. ആദ്യമായിട്ട് ഇത്ര കാശ് കിട്ടുന്നേ. സാധാരണ ഇറക്കി വിടാറാ പതിവ്. അപ്പൊ നസ്രീടേയും പേജ് അഡ്മിനാന്നൊക്കെ ചുമ്മാ തള്ളിയതാണല്ലേ. ഇന്നലെ ബോസിനെ കണ്ടതിന് ശേഷം എനിക്ക് നല്ല രാശിയാണ്. നമ്മൾ ഇന്നലെ ടാസ്മാക്കിന്റെ കുപ്പി മേടിച്ച മുതല് നമ്മൾ തൊടുന്നതെല്ലാം പൊന്ന അല്ലേ. അതൊക്കെ വെറും കോൺഫിഡൻസ് ആണ്. അത് പറഞ്ഞാ ആ കുപ്പിയിൽ ഇത്തിരി ബാക്കിണ്ടായിരുന്നല്ലോ. കുപ്പി അവര് കൊണ്ടുപോയി കിടപ്പാടം പോയി. അപ്പോഴാ കുപ്പി. എത്ര നാളത്തെ വാടക കുടിശ്ശിണ്ടായിരുന്നു? 6 മാസത്തെ ആണല്ലേ. ഇന്നലെ നമുക്കതങ്ങ് സെറ്റിൽ ചെയ്തേ. നമുക്ക് ഇവിടെ സെറ്റിൽ ആവാം. കാശ് നമുക്ക് സെറ്റിൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ സെറ്റിൽ ആവാം. അങ്ങനെ ആ കുട്ടിക്ക് ഒരു ജീതാവല്ലോ. ഏത് കുട്ടി? വെറുതെ ഒന്ന് വെള്ളം പിടിക്കുക. എന്നെ കളിക്കാനേ കളി. നിങ്ങളമ്മ നേരത്തെ പരിചയമുണ്ടോ? ഇന്ന് രാവിലെ മുതൽ. അപ്പോഴേക്ക് കേട്ടാ തീരുമാനിച്ച ബോസ്. പ്രണയത്തിന്റെ കാര്യത്തിൽ സമയം ഒരു ഘടകമേ അല്ല. നമ്മുടെ ലൈഫ് പാർട്ണർ ആ പോണ ആളെ കണ്ട നമ്മളറിയാൻ നമ്മുടെ ഹൃദയം ദിസ് ഇസ് ഇറ്റ് ദിസ് ഇസ് എന്നടിക്കും. ആന്ന് ഇപ്പൊ തന്നെ അവളെ എന്നെ നോക്കിച്ചിരിക്കുന്നുണ്ട്. എന്തിനാ എന്തിനാ? എന്തിനാ? ഒന്നിനും അല്ല. കാരണം അവള് നോക്കുന്നത് എന്നെയല്ല അവനെയല്ല. അതാ പോവാ. അടുത്ത സിനിമ നടന്റെ വീട്ടിലോട്ട്. ഇവിടെ ഫേസ്ബുക്ക് പേജ് ഇല്ലാത്ത നടിവാരൊന്നുമില്ല ബോസ്. എങ്ങനെയെങ്കിലും തമിഴ് സിനിമയുടെ മൊത്തം ഓൺലൈൻ പ്രൊമോഷൻസ് എനിക്ക് പിടിക്കണം. എന്റെ ബോസ് ഇവിടെ ഒന്നും നമ്മളെ കൊണ്ട് കൂട്ടി കൂടൂല. ഞാൻ തന്നെ കഴിഞ്ഞ 3 മാസമായിട്ട് പണിയില്ലാതെ നടക്കുക. അപ്പൊ പിന്നെ എന്തു ചെയ്യും? നമുക്കുള്ള ആവശ്യം വെച്ച് നാട്ടിൽ പോകും. എന്നിട്ട് അവിടെ ഈ പരിപാടി നോക്കാം. നാട്ടിലാണെങ്കിൽ ഓൺലൈൻ പ്രൊമോട്ടേഴ്സിനെ തട്ടിട്ട് നടക്കാൻ വയ്യ. ശരി, അജു വർഗീസ് ഒന്നും വേറെ ഒരു പണിയുമില്ല. ഫുൾ ടൈം ഓൺലൈൻ. ബോസ് നിന്നേ, അല്ലിപ്പ നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? ഈ പെമ്പിളേരൊക്കെ കണ്ടുപിടിക്കുന്ന പരിപാടി ഇല്ലേ? ഏത് ബ്രോക്കറാ? സിനിമയിലേക്ക് ഓഡിഷൻ. കാസ്റ്റിംഗ്. കാസ്റ്റിംഗ്. നമുക്ക് നാട്ടിൽ പോയിട്ട് ഒരു കാസ്റ്റിംഗ് ഏജൻസി കൊടുക്കാം. ഏയ് അതൊന്നും വർക്കൗട്ട് ആവില്ല. ബോസ് തമിഴ്നാട്ടിൽ എന്നും മലയാളി നടിവർക്കാണ് ഡിമാൻഡ്. അസിൻ, നയൻതാര, ഭാവന, ദേപ്പ, കീർത്തി സുരേഷും ഒക്കെ നമ്മുടെ കുട്ടികളല്ലേ. നമ്മള് നാട്ടിൽ പോകണു, നല്ല നല്ല കുട്ടികളെ കണ്ടുപിടിക്കണു, തമിഴ് സിനിമയിലെ നായകന്മാരാക്കും. ഈ പേര് നിറയെ വിമൻസ് കോളേജും കയറി ഇറങ്ങാം. ബോസ് നാട്ടിലോട്ടുള്ള അടുത്ത ട്രെയിനിൽ പോയി. ഇത്തവണെങ്കിലും കൊള്ളാവുന്ന ഒരു പെണ്ണ് നമ്മുടെ അടുത്ത സീറ്റിൽ വന്നിരിക്കണം. ആ കാര്യത്തിൽ ബോസ് പേടിക്കണ്ട. എന്റെ ഇത്രയും നാളത്തെ ട്രെയിൻ യാത്രയിൽ കൊള്ളാവുന്ന ഒരു പെണ്ണ് എന്റെ അടുത്ത സീറ്റിൽ പോയിട്ട് അടുത്ത കമ്പാർട്ട്മെന്റിൽ പോലും വന്നിട്ടില്ല. ബോസ് എന്നെക്കാളും വലിയ പരാജയമാണല്ലോ. അങ്ങനെ പറയും. നമ്മൾ ഒന്നിച്ചതിന് ശേഷം എല്ലാ രാശിയില്ലേ. അതൊക്കെ വെറും കോഇൻസിഡൻസ് ആണ്. ബോസ് നോക്കോ, ഇത്തവണ ഒരു കിടിലം പെണ്ണ് വരും. പിന്നെ സീറ്റ് നമ്പർ എത്രയാണ്? ഇനി മേലെ രാശി എന്നും പറഞ്ഞുണ്ടാക്കാൻ വരും. എന്നാ നീ തിരിച്ചു വയ്ക്കൂ, ഞാൻ നിന്നെ പിടിച്ചോണ്ട് വന്നൊന്നല്ലല്ലോ. അല്ല അതിപ്പോ അങ്ങനൊന്നും പറയരുത്, ഞാൻ ഇങ്ങോട്ട് പോവാനാ. അപ്പൂപ്പ. മോളെ ഞങ്ങൾ ഇവിടെ സെറ്റായി. ഒന്ന് ചുമ്മാ ഇരുന്നേ. അതെ, ഒരു ഹെൽപ്പ് ചെയ്യാവോ? എന്താ? എന്റെ സീറ്റ് കുറച്ച് അപ്പുറത്തായി പോയി. അപ്പൂപ്പനാണെങ്കി ആസ്മ പേഷ്യന്റാ, അമ്മൂമ്മക്കാണെങ്കിൽ ചെവി കേട്ടില്ല. സോ ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങക്ക് അങ്ങോട്ട് മാറാവോ?
അല്ല അതിപ്പോ പ്ലീസ് അല്ല ഒരാള് മാറിയാ പോരെ അങ്ങനെയാണെങ്കിൽ ബോസ് കിട്ടോ കുട്ടി ഇവിടെ ഇരുന്നോളൂ അയ്യോ അല്ല എന്റെ ഹസ്ബൻഡും ഉണ്ട് ശശാങ്ക് അവര് സമ്മതിച്ചു വെരി സ്വീറ്റ് ഗൈസ് അവളെ വിട്ട കാര്യം നടക്കുന്ന അറിഞ്ഞു കളിച്ചാ തെണ്ടി ഒറ്റയ്ക്കുണ്ടാക്കാൻ നോക്കിയല്ലേ ഇതാ ഞാൻ പറഞ്ഞു നമ്മൾ ഒന്നിച്ചിരുന്നല്ലേ രാശിന്ന് തേങ്ങ ഇനി ഇതിനേക്കാളും വലിയ എന്തെങ്കിലും ദൂരം തിരിക്കാണ് ആ എവിടെയാ ഇതാണോ ബോസ് പറഞ്ഞ ദുരന്തം വാട്ട് എ കോയിൻസിഡൻസ് വാട്ട് കുട്ടി എവിടെയാണോ അല്ല ഞങ്ങൾ എവിടെയാണ് അതെ നമ്മൾ എവിടെയാണ് അതെ ഞങ്ങൾ എവിടെയാണ് ഓ ഐ സീ സീ ചേഞ്ച് ഒന്നും വിചാരിക്കരുത് എനിക്ക് കയറ്റം കയറുമ്പോ ഛർദ്ദിക്കാൻ വരും അതാ ട്രെയിനിലോ ട്രെയിൻ കയറ്റം കയറൂലല്ലേ ഇല്ല ഭയങ്കര കോമഡി ഇപ്പൊ അല്ലേ ഞാൻ ഫേസ്ബുക്ക് നോക്ക ഫേസ്ബുക്കോ താനീ കൊച്ചിന്റെ ഫോട്ടോ എടുക്കല്ലേ എന്നോട് അയ്യോ സത്യമായിട്ടല്ല ബോസ് പറ നാൻസി അവർ എന്തെങ്കിലും ചെയ്തോട്ടെ ഇച്ഛ വിടാണ്ടിരുന്നേ തന്നെയൊക്കെ കണ്ടാൽ അതിന് തമ്പശകാണ് താനൊക്കെ സോപ്പടിയുടെ ഉള്ളിൽ വരെ ക്യാമറ വെക്കുന്നവനാ അയ്യോ ഞാൻ ആ ടൈപ്പല്ല സത്യം ചേച്ചി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഇച്ഛയാ അയ്യോ അത് അവരുടെ ഫോണല്ലേ നമുക്ക് വേറെ ഫോൺ ഉണ്ടല്ലോ ഇച്ഛയാ അവനത് ഡിലീറ്റ് ചെയ്യും ഡിലീറ്റ് ചെയ്യരുത് എന്ത് മനുഷ്യനാ നിങ്ങള് നിങ്ങൾക്ക് എന്തിനായിരുന്നു ഈ കൊച്ചിന്റെ ഫോട്ടോ എടുത്തല്ലേ പറഞ്ഞു അവളെ നോക്കട്ടെ കുട്ടിയുടെ ഒരൊറ്റ ഫോട്ടോ ഇതിനകത്തുണ്ടെങ്കിൽ എന്റെ രണ്ട് കവളി ഞാൻ കാണിച്ചു തരാം ഇഷ്ടം പോയതല്ലേ നോക്കൂട്ടി ആ കൊച്ചിന്റെ ഫോട്ടോ അങ്ങനെ ഉണ്ടല്ലോ രണ്ടെണ്ണത്തിന് ശരിയാകും ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവളുടെ ഫോട്ടോ എടുക്കുന്ന ഒരു തെണ്ടിയെ നമ്മൾ വെറുതെ വിടാൻ പറയില്ല ബോസ് ബോസ് അവിടെ പോയി ബോസ് അവിടെ ഇരി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് എല്ലാരും പിരിഞ്ഞു പോയാ മതി അറിയണല്ലോ നോക്കി അതിലെ കൊച്ചിന്റെ ഫോട്ടോ ഇല്ലയോ സൊല്ലു ഇതിലൊന്നുമില്ല കേട്ടല്ലോ എല്ലാരും കേട്ടല്ലോ അതിലാ കൊച്ചിന്റെ ഫോട്ടോ ഇല്ലാന്ന് എന്തു പറ്റി ചേച്ചി ഒക്കെ മാഞ്ഞു പോയാ അല്ല സംശയം ഒന്ന് മേടിച്ചു നോക്ക് ബോസ് അവിടെ ഇരിക്കാം ഫോട്ടോ ഇല്ലാന്ന് സമ്മതിക്കില്ല സംഭവം എന്താന്ന് വെച്ചാലേ സ്വാഭാവികമായും സുന്ദരിയും അവിവാഹിതയുമായ ഒരു ചെറുപ്പക്കാരി അല്ലേ ഇങ്ങനെ അടുത്തിങ്ങനെ ഇരിക്കുമ്പോ ഒരു സുമുഖനും അവിവാഹിതനുമായ ചെറുപ്പക്കാരൻ സ്വാഭാവികമായിട്ട് ആ കുട്ടിയെ നോക്കുള്ളൂ വളരെ സ്വാഭാവികമാണല്ലോ അങ്ങനെയാണല്ലോ അപ്പൊ ഈ കല്യാണം കഴിഞ്ഞ ചേച്ചിമാർക്കൊന്നും പിടിക്കില്ല അവരുടെ ചിപ്പ് കോംപ്ലക്സ് പറഞ്ഞു മനസ്സിലാക്കിയത് കഷ്ടമല്ലേ വീട്ടിലൊക്കെ മതി മതി അതെ എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോകണം പിരിഞ്ഞു എല്ലാവരും ഞാൻ കുറച്ച് സ്വകാര്യത തരും അല്ലേ കുട്ടി പൊക്കോളൂ പൊക്കോളൂ പ്രശ്നമൊന്നുമില്ല നിന്റെ ഫോൺ പരിപാടി കാണിക്കരുത് നിർക്കേ പിന്നെ എനിക്ക് കാണിച്ച ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളൂ നീ ഒരു ആൽബം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ മഹാഭാവി അങ്ങനെ വിളിക്കരുത് ഞാൻ നിന്നെ പോലല്ല എന്റെ ഉദ്ദേശം വേറെ അപ്ലോഡ് ചെയ്യാനായിരിക്കും നെവർ എന്റെ കുട്ടിയെ ഞാൻ മാത്രം കണ്ടാ നിന്റെ കുട്ടിയാ അതെ ഐ ആം ഇൻ ലവ് എപ്പ തൊട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറേ കാണും Love at first sight. അവളെ കണ്ട നിമിഷം മുതൽ എന്റെ ഹൃദയം ദിസ് ഇസ് ഇറ്റ് ഇരിക്കുന്നുണ്ടാവും അല്ലേ എങ്ങനെ മനസ്സിലായി അത് ഏത് പെണ്ണുങ്ങൾ കണ്ടാലും അങ്ങനെയാണല്ലോ അങ്ങനെയൊന്നുമില്ല ട്രൂ ലവ് ഉണ്ടാവാൻ മാറും ലോകത്തുള്ള സകല പെമ്പിളരോട് നിനക്ക് ട്രൂ ലവ് ആണോ തെണ്ടി ഓ ഹലോ പച്ചത്തനെ
എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ കവൾ അന്വേഷിച്ച് വന്നായിരിക്കും. ചെല്ല്, രണ്ടു സൈഡും കാണിച്ചു കൊടുക്കും. എടോ, തന്നെയല്ലേ വിളിച്ചേ? എന്താടോ തല്ലുന്നില്ലേ? ഇല്ല. അയ്യോ, ചിരിക്കല്ലേ, മുത്തുപൊഴിയും. ആ ഫോൺ ഇങ്ങനെ. ഫോൺ എന്തല്ല, എന്റെ തന്നിട്ട് പോയതാ. നിന്റെ ഫോൺ കേസും പോലീസൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാ ഞാനൊന്നും പറയാഞ്ഞത്. പിന്നെല്ലാരും കൂടെ അങ്ങ് മേഞ്ഞിരുന്നെങ്കിലേ നിനക്കൊന്നും താങ്ങാൻ പറ്റില്ലായിരുന്നു. അല്ലാതെ റിയാക്ട് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല. കേട്ടോടോ, ഇതിലും ഭേദം തല്ലുകൊള്ളുന്നതായിരുന്നു. സേലെത്തി, നമ്മൾ ഇനി എത്ര നേരം നിൽക്കും? എല്ലാരും ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ, എനിക്ക് അവളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം. നീ പേടിച്ചാലോ, നിന്നിട്ട് എന്റെ കാല് കഴിച്ചു തുടങ്ങി. നിനക്കത് പറയാം, കുറ്റമുഴു എന്റെ കാലിലാണല്ലോ. ഒരു കാഞ്ചി, നീ ധൈര്യം കിട്ടു പോവാ, എനിക്ക് നിനക്ക് അവയ്യ. ആ പോലെ என் பேரு விக்னேஷ். மிகு கூப்பிடுவாங்க. நீங்க தமிழா மலையாளியா? மலையாளி. கதவு மூடின போயே தெரியும். பிரைவசி ரொம்ப முக்கியம் இல்ல உங்களுக்கு? அங்கே ஞாபக இவட என்ன கேர்ள் ஃபிரெண்டா? டோய்லெட்லயா? அதுவும் இல்ல. ஓ, அப்ப தம் அடிக்க வந்தியா? நான் சிகரெட் பிடிக்க விட்டு ரொம்ப நாளாச்சு. இப்ப வெத்தலை பாக்க மட்டும் தான். என்ன வேணுமா? வேண்ட வேண்ட. தம்பி ஒரே ஒரு உதவி பண்ண முடியுமா? அந்த போக்கல இருந்த டிக்கெட் கொஞ்சம் எடுத்து விடுங்க. பார்த்து சீட் நம்ம சொல்லி கொடுங்க. இது எங்க சீட்டு எடுத்தாங்களோ? அப்படியா சார், எனக்கா ஒண்ணு சேவிங்களா? அடடடடா, ரொம்ப நல்லா தமிழ் பேசுறீங்க. நான் என்ன செய்யணும் சார்? ஆக்சுவலி நானோட கேர்ள் ஃபிரெண்ட் கிட்ட சண்டை போட்டு வந்து நிக்கிறேன். நான் அப்பவே சொன்னேன்ல, கேர்ள் ஃபிரெண்ட் மேட்டர்னு. ஆமா சார். சோ அவளுக்கு இப்ப என்ன பத்தி அத்ர நல்ல அபிப்ராயம் இல்ல. பாத்தா தெரியுமே. அது இல்ல சார், ரொம்ப தப்பு தப்பா நினைச்சு வச்சிருக்கா பொண்ணு. ஆஹா, சரி. நான் இப்ப என்ன செய்யணும்? நீங்க வந்து என்னோட சொந்தக்கார மாதிரி நடிச்சு நடிச்சு என்ன பத்தி நல்ல நல்ல விஷயங்கள் பேசணும். அப்ப போய் சொல்லணும் சார். இல்ல சார், உண்மை சார். அதாவது ரொம்ப நல்ல பையன், நல்ல கேரக்டர், அந்த மாதிரி. அவ்வளவுதானே? அவ்வளவுதான். ரொம்ப சிம்பிள் மேட்டர். சிம்பிள். ஒரு 500 ரோடு. கோடப்பா, வீட்டுல உள்ள வசதியா இல்ல? 500. அம்மா சொல்லியிருக்காரு, மகாலட்சுமி எந்த வேஷத்துக்கு வந்தாலும் வாங்கணும்னு. இங்க போட்டு இந்த போக்கட்டா உள்ள. நல்லா நடக்கும் இல்ல? டேய், ஓட்டவாயா? இந்த ஓட்டை போட்டது காசு வாங்கித்தான். அவ்வளவு சின்சியர். அங்கேயானங்க ஓகே. அப்ப நீங்க என்னோட மாமா. ஓகே, மாமாவா? பின்ன அச்சன். டேய் டேய் டேய், அண்ணன்டா. ஆஹோ, அண்ணன். அல்ல, அப்ப நான் சொந்தனேட்டு வரும். அது வேணாம். அது வேணாம். அப்படின்னா சுத்தி போய் அது உள்ள. அப்ப இது பொடி இதல்ல. இது வேணாம். ട്രെയിനിൽ പോകുമ്പോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ദേ, കുറ്റിട്ടില്ലെങ്കിൽ കയ്യിൽ വന്ന് വീഴും. ആരാണെങ്കിലും കുറച്ച് കഴിഞ്ഞ് വരാൻ പറയാം. കുട്ടി കുടിക്കൂ. ഇവനെ നോക്കാൻ പറ്റുമോ? എന്താ കാശ് പത്താതെ? കാശ് തരാം, പണി തുടങ്ങും. അപ്പടിയാ? ആ, ഇങ്ങനെ. വണക്കം. എൻ പേര് വിഘ്നേഷ്. വിഘു കൂപ്പിടുവാങ്ക. ഇത് എൻ തമ്പി. ചിത്തിപ്പേ. തൊട്ടടുത്ത സീറ്റ് തന്നെ. ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയാണ് സീറ്റ്. പേസാതെ അപ്പൊ ഇവനോ
இவன் வந்து என் தம்பி அவன் என் பக்கத்துல உட்காரு நீ கிளம்பு நீ கிளம்பு போயா அவன் மேல கை வைக்காத தம்பி நீ வாடா இங்க உட்காரு அம்மா என் பேர் விக்னேஷ் பிகு கு அம்மா பேர் என்ன என் பேரு ஆமா சீதன் பொறுமையான பேரு என் தம்பிக்கு ரொம்ப மேட்சா இருக்க உங்க பார்த்தாலே உங்களுக்குள்ள ஒரு சண்டை இருக்கிற மாதிரி தெரியுது ஆனா கரெக்டா நான் கை பார்த்து சொல்லுவேன் மோளை நீ விஜயாருக்கு மாதிரி ஒரு தெண்டி அல்லவன் ரொம்ப நல்லவன் ஊள நல்ல கேரக்டர் பெரிய இடத்துல வேலை பாக்குற எங்க வேலை பாக்குற எங்க வேலை பாக்குற எங்க வேலை இதுவரைக்கும் சொல்லவே இல்லையே நீ சொல்லல இதுவரைக்கும் சொல்லவே இல்லை சொல்ல முடியல சொல்ல முடியாத வேலை டேய் கேர்ள் ஃப்ரெண்ட் சொன்ன ஃபியூச்சர் இப்பதான் கரெக்ட் பண்றியா ஆமா அதுக்கு காசு வேற வேணும் தரேன் என்ன வேலை பண்றது சொல்லுங்க இங்க பா சினிமா சினிமா புரியலையே சினிமா போட்டோகிராஃபர் மாஷி பிச்ச இவன் வந்து பெரிய போட்டோகிராஃபர் பெண்குட்டிகளோட போட்டோ மாத்திரம் எடுக்கல அல்ல அப்படி ஒன்னும் இல்ல ரொம்ப டாலண்டட் இவன் வந்து ஸ்பெஷலிஸ்ட் பண்ணது கேண்டிட் போட்டோகிராஃபர் நம்ம அறியாத நம்ம போட்டோ எடுத்துட்டு ஓ அது எனக்கு அறியாம் இவன் உண்டல்லோ மோளே நம்ம நடக்கும்போல் எடுக்கும் கிடக்கும்போல் எடுக்கும் நம்ம கக்கூஸ் போற போட்டோ எடுக்கும் நான் சொல்லி முடிக்கல என்ன എനിക്ക് അപ്പഴേ അറിയാം ഇയാളുടെ അണ്ണനും അമ്മാവനും അല്ല അയ്യോ വേണ്ടേ വേണ്ടാത്ത ഒരു ഉദവിയും തേവയില്ലേ ഇപ്പൊ ചായ ഒന്നും കിട്ടത്തില്ലല്ലോ അത് ഈ സമയത്ത് ഈ സമയത്ത് ഒരു ബ്ലാക്ക് ടീ ബ്ലാക്ക് ടീ ആമാ വിത്തൗട്ട് ഐറ്റം പോലീസ് ഐറ്റം ഉള്ളിലേക്ക് വെച്ചു നടത്തണം சரே பிளாக் டீ எடுத்துட்டு வர எடுத்துட்டு வா ஸ்டேஷன் ஆச்சே ஒரு டீ குடிக்க கூட நேரம் இல்ல சரி இங்க பழம் பல சார் ஈரோடு வந்துருச்சா சார் இன்னும் அஞ்சு நிமிஷத்துல வந்துடும் എല്ലാം
അല്ല ഒരു കള്ളൻ അകത്തോട്ട്. കള്ളന്റെ ആരെയൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ല വിട്ടോ 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 കടിയൊക്കെ അവിടെ വരും. ഇത് പാൻട്രി ഏരിയ, നോ പാസഞ്ചേഴ്സ്, ഉള്ളി പണിക്കാർ മാത്രം. ഓക്കെ വിട്ടോ 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 കേറാൻ നോക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. പിന്നെ എങ്ങനെ ഇവൻ കേറി? കുറച്ചുകൂടി സൂക്ഷിക്കേണ്ടിയിരുന്നു. ഇനിയിപ്പോ നിങ്ങൾ എന്താ ചേച്ചി? ഇതിനൊക്കെ ഡിലേ ആയാൽ ആകെ റിസ്ക് ആണ്. ഓൾറെഡി സെയിലിൽ നിന്നുള്ള ഡ്രോപ്പ് കിട്ടിയിട്ടില്ല. പേടിക്കണ്ട, പറക്കോട്ടെ. നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ? അറിയാതെ കയറിപ്പോയതാ. എന്നെ വിട്ടപ്പോ തന്നെ ഞാൻ പൊക്കോളാം. അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? ഇവിടെ നടക്കുന്നതൊക്കെ ഇത് കണ്ടില്ലേ? സത്യമായിട്ടില്ല സാർ, പുറത്ത് ഭയങ്കര ഇട്ടുണ്ട്, അകത്തൊന്നും കാണാൻ പറ്റിയില്ല. ആ കോട്ടിട്ടുന്നത് വക്കീലാന്ന് മാത്രം മനസ്സിലായി. പിന്നെ ഇവരൊക്കെ ചായയും കാപ്പിയും വിറ്റിരിക്കുന്ന പാവങ്ങളല്ലേ സാർ. പിന്നെ സാറ് കുറച്ച് കളർഫുള്ളാണ്, നിങ്ങളൊക്കെ ആരാന്ന പോലെ എനിക്കറിയില്ല സാർ. എന്നെ ഒന്ന് വിട്ടേക്ക് സാർ, ഞാൻ പോക്കോട്ടെ സാർ, പ്ലീസ്. എങ്ങോട്ടാ? ഒരു ചായ കുടിക്കാൻ. ചായക്ക് ആ സൈഡിലോട്ട് വരും. എന്നാ എനിക്ക് അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ പോവാനാ. സ്വർണം കടത്തിലാണോ? ചായ കാച്ചിൽ തന്നെയല്ലേ. എനിക്ക് പാൽചായ മതി, പഞ്ചസാര ഇട്ട്. ഇത് എന്താണെന്നോ? ഇത് 10 രൂപയുടെ ഡയറമിൽക്ക് കവർ ഓട്ടിച്ചല്ലേ സാർ. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അപ്പൊ നീ പറയുന്ന ഈ ഡയറി മിൽക്ക് 24 കാരറ്റ് ഗോൾഡ് ആണ്. ഞങ്ങളിവിടെ എന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ, സിംഗപ്പൂർ മലേഷ്യ കപ്പൽ വഴി ചെന്നൈയിൽ കൊണ്ടുവരുന്ന ഈ സ്മഗിൾ ഗോൾഡ് ഇങ്ങനെ ചെറിയ ചെറിയ പാക്കേജസ് ആക്കി ലോക്കൽ ഏജൻസിനെ ഏൽപ്പിക്കുന്നു. സോ വാട്ട്സ് നെക്സ്റ്റ് ഇസ് ചെന്നൈ മേലിൽ പല പല സ്റ്റേഷനിൽ ലോക്കൽ പാസഞ്ചേഴ്സിനെ പോലെ കയറി ഞങ്ങളുടെ പാവം ചായ സപ്ലയേഴ്സിന് കൈമാറുന്നു ഈ ഐറ്റം. അങ്ങനെ ഈ ഗോൾഡൊക്കെ പാൻട്രി കാറിൽ വെച്ച് അസംബിൾ ചെയ്ത് കൊച്ചി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഇതൊക്കെ എന്തിനാണ് സാർ എന്നോട് പറയുന്നത്? എക്സാക്ട്ലി. ഇപ്പോ എനിക്കെല്ലാം മനസ്സിലായില്ലേ? മനസ്സിലായോ? സോ നൗ ഐ ഹാവ് ടു കിൽ യു. സാർ 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 സാർ, കൊല്ലല്ലേ സാർ, കൊല്ലല്ലേ. ഞാൻ പറയുന്നേ ഞാൻ ഒരു ഡ്രോപ്പിന് വന്നതാ. വാട്ട്? ഞാനേ ഞാനൊരു ഡ്രോപ്പിന് വന്നതാ, സേലത്ത് നിന്ന് ഐറ്റായിട്ട് വന്നതാ. അപ്പൊ അതെന്റേതാ ആരോ അടിച്ചു മാറ്റി കൊണ്ടുപോയി. ഞാൻ പേടിച്ചിട്ട് പറയുന്നത് സത്യമായിട്ട് എന്നെ കൊല്ലരുത്. കൊല്ലോ? കൊല്ലൂല അല്ലേ. ഇപ്പൊ പുറത്തുനിന്ന് കയറിയെന്നാ ചെക്ക് ചെയ്തപ്പോ ഐറ്റം കയ്യിലുണ്ട്. പക്ഷെ പറയണ കാര്യങ്ങൾ തമ്മിൽ പരസ്പര ബന്ധമില്ല. അങ്ങോട്ട് മാറിയടാ. ബോസ്, ബോസ്. ഓഹോ, അത് ശരി. അപ്പൊ നിങ്ങൾ തമ്മിൽ അറിയാല്ലേ. നൗ ദിസ് ഈസ് ഗെറ്റിംഗ് മോർ ഇൻട്രസ്റ്റിംഗ്. ഇതെന്തിനാ എടുക്കുന്നേ? അടിപൊളി. ഇതിനകത്ത് ആയിട്ടുണ്ട്. ഞാൻ ഏത് സ്റ്റേഷനിലാണ് കയറിയത്? ചെന്നൈ. ചെന്നൈ ഡ്രോപ്പ് എപ്പോഴേ കിട്ടി കഴിഞ്ഞു സാർ. ഇവനാണ് എന്റെ ഐറ്റം കെട്ടത്. ഐറ്റം? ഇത് എന്റെ ബാഗാണ് സാർ, എന്റെ ബാഗ്. നീ ഏത് സ്റ്റേഷനിലേക്ക് കയറി? ഞാൻ സ്റ്റേഷൻ. വണക്കം. ഞാൻ പേര് വിഘ്നേഷ്. വിഘു കൂപ്പിടുവാ. മോൻ ടെൽ മീ. സേലം. സേലം സ്റ്റേഷൻ താ കയറിയ. ആ ഡ്രോപ്പ് ആണ് നമുക്ക് കിട്ടാ. ആ അതാണ്. അപ്പോ ഹീസ് മിസ്റ്റർ റൈറ്റ് ആൻഡ് ഹീസ് മിസ്റ്റർ ഫാക്ക്. സത്യമായിട്ട് അല്ല സാറേ, സേലത്തെത്തി സാധനം കൊടുക്കാൻ വേണ്ടി ഞാൻ ചെന്നൈനെ കയറി വെയിറ്റ് ചെയ്യുവായിരുന്നു. എവിടെയാണ് സാർ? വെറും കള്ളം, പച്ചക്കള്ളം. പക്ഷെ സാറ് ഡ്രോപ്പിക്കുന്നത് ശമ്പല്ലേ? അവൻ പറഞ്ഞത് സേലത്ത് നിന്ന ആളാണ്, കുറച്ച് കത്തിമീശുള്ള ആളാണെന്നാ. ആ കവറിലല്ലേ മറ്റേ ഉണക്ക മേക്കപ്പ് മെറ്റീരിയൽസ് കിട്ടിയത്?
പറഞ്ഞു ചോക്കുമേ രണ്ടാള് മാച്ചല്ല. തനിക്ക് വിരോധമുണ്ടോ? ശംഭു, സൂപ്പർ ടൈമിംഗ്. അതെ, ഇവർ രണ്ടുപേരിൽ ആരാണ് സേലത്തിന് ഡ്രോപ്പിന് വന്നത്? ഇവർ രണ്ടുപേരല്ല സാർ. ഇയാളുണ്ടോ? സാറേ, ഡ്രോപ്പ് കഴിഞ്ഞ കാരിയർ അടുത്ത സ്റ്റേഷൻ ഇറങ്ങണ്ടല്ലേ? പക്ഷെ ഇയാൾ ആ പാനറിക്കാരനോട് ചുറ്റി കറങ്ങണം ഞാൻ കണ്ടാണ്. ഇല്ലടാ, എന്താണത്? ആൾക്കാർ കൂടി കൂടി വരാണല്ലോ. താനാരടോ? ഏം പേര്? വിഗു. അയ്യോ, ഈ സത്യ കെട്ടി എന്റെ ബാഗാണ്. ഞാൻ സേലത്തിന്ന് കയറിയ ഞാനാണ്. ഇവന് ഇത് എന്റെ അടിച്ചു മാറ്റി. സേലത്ത് വെച്ച് ഞാൻ കണ്ടത് ഇയാളാണ്. ഇയാള് നമ്മുടെ കൂടെ കറക്റ്റായിട്ട് പറയാൻ ചെയ്ത്. ഇല്ല, പക്ഷെ ആ ബാഗിൽ ഐറ്റം ഉണ്ടായില്ലല്ലോ. അതാണ്, ഐറ്റം എന്റെ ബാഗിലല്ലേ. അത് എന്റെ ബാഗാണ്. സേലത്തിന് വന്ന ഐറ്റം കിട്ടിയല്ലോ. ആ കിട്ടി സാറേ. അപ്പൊ ഇത് ആരെ കൊണ്ടുവന്നതെന്നുള്ളത് നമ്മുടെ പ്രശ്നമാണോ? അല്ല. അപ്പൊ ഇവരെല്ലാരും സത്യം പറയുന്നത് കൊണ്ട് നമുക്ക് ആരെയും സംശയമില്ലല്ലോ. അപ്പൊ മിസ്റ്റർ ആലക്സ്, അടുത്തത് ഇനോവേറ്റർ. ഈ മൂന്ന് പേര് നിന്നേക്ക് ഇന്ന് കൊന്ന് തള്ളോടാ. എന്തെങ്കിലും വഴിയുണ്ടോ? അല്ലല്ല ചേട്ടാ, ഇവരെ നമ്മൾ എങ്ങനെ കൊല്ലാനാ പ്ലാൻ? പാലത്തുമ പോയിലേക്ക് ചവിട്ടിടാൻ. അല്ല, ഈ പാലക്കാട് എത്തുന്നതിന് മുമ്പ് വല്ല പാലം വെള്ളമൊക്കെ ഉണ്ട്? പാലൊക്കെ ഉണ്ട്. നീ അവരെ ആദ്യം തിരിച്ചു. സ്വാമി, ഒന്ന് കറങ്ങി. അല്ല, ഈ ആര് ഈ ഡോറിനടുത്ത് നിന്നാലായിരിക്കും മുങ്ങിച്ചാൻ എളുപ്പം. തടിയുള്ള ആളെ ഫ്രണ്ടിലെടുത്ത്. ആ സ്വാമി, ഡോറിന്റെ അടുത്തേക്ക് ഒന്ന് 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 ഒന്ന്. എന്തായാലും നീ ചാമ്പൂലേ, വാച്ചാൻ്റെ ഇരിക്കട്ടെ. ആ തിരി 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 തിരി. ആ ഇപ്പൊ വീട്ടില്. ഇപ്പൊ വീട്ടില്. എപ്പൊ നമുക്ക് ഇവരെ തള്ളിത്തായോ? ഞാൻ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 ഫൈവ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടാണോ? ഇംഗ്ലീഷിലാണോ മലയാളം? മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ പറയാം. മലയാളത്തിൽ ശരി പറഞ്ഞോ. എന്നാ ഇംഗ്ലീഷ് മതി. ഇംഗ്ലീഷ് മതി. ഇംഗ്ലീഷ് എളുപ്പല്ലേ. ഇംഗ്ലീഷ് പറഞ്ഞോ. പാലത്തി പാലത്തി പറ. അവിടെ ഞാൻ തുണി മുക്കി കാണിച്ച ടീം ചൊല്ലു. വലിയ കഥയാണ്, പിന്നെ പറയാം. മാമ അവരെല്ലാം രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു? അതിലൊരാൾ ഇൻഫോർമറാണെന്ന് എനിക്ക് സംശയമുണ്ട്. അടുത്ത സ്റ്റേഷനിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടാവും. We can't waste any more time. I need this stuff to be out of here in 5 minutes. Sir. Take the bags and pack it up. Fast, fast, fast. I need the complete stock out of here in 5 minutes. Va. Ekka boss ketta ketta. Oh, shindur ketta. Enda nokunna? Shh. Va, ivinu povam. Shut up. Shut up. ഇവിടെ കൊള്ളപ്പെട്ട എത്താൻ ഒരാള് കാരണം ഇതൊക്കെ സംഭവിച്ചേ. നിന്നോട് കാര്യങ്ങൾ പറഞ്ഞു വലിയ വരെ. ബോസ്, ഇയാള് പുട്ടുപോലെ മലയാളം പറഞ്ഞു. ഇയാളേതോ കാട്ടുകള്ളനാണ്. ഒരു ഉഡായി പോയിട്ട് ഇറങ്ങിയേക്കാനുണ്ട്. ഏതായി സ്ഥലം? എവിടെയാ നമ്മള്? വാളയാർന്ന് ഒരു 20 കിലോമീറ്റർ മാറി പോത്തേരി എന്ന സ്ഥലം. ഗുഡ്. That means we cross the border. Ini checking undavilla. We need a car now. Ala ee samayathu idu pole oru kaattile ee car okku kittu. Nee muttu vela vilike. Saapidu. Saapidu. Appadita. David sir. And David sir. Njan ippa vaalayarude adutha pothittu. Pothiru. പോത്തേരിലെവിടെയാണ് ഇപ്പൊ കാട്? അതൊന്നും എനിക്കറിയില്ല. എനിക്കിപ്പോ വണ്ടി വേണം.
സാർ വാട്സാപ്പിൽ ലൊക്കേഷൻ അയക്ക് സാർ, ഞാനിപ്പോ 5 മിനിറ്റുള്ള അങ്ങ് എത്തിക്കാം. ബോസ് അവിടെ എന്തൊരു വെളിച്ചം കണ്ടോ, റോഡാണെന്ന് തോന്നുന്നു കേട്ടോ. റോഡ് തന്നെയാണ് ബോസ്. ആ പിന്നെ കണ്ടറിയില്ല റോഡാണ്, പോട്ടെ. ബോസ് ദേ ഒമാര്, ബോസ് അവന്മാരെ തോക്കെടുത്തിരിച്ച് കാട്ടിലോട്ട് കയറിക്കോ. ഞാനും കണ്ടതാ, എന്നിട്ട് വേണം മുട്ടിന്റെ താഴെ വെടിവെക്കുമ്പോ തലക്ക് വെടിയുണ്ട് ചാവാൻ. ഞങ്ങളെ കാട്ടിലോട്ട് കിട്ടുമ്പോട്ടോട്ടോ. അല്ല എങ്ങോട്ടാ സാർ, ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മളെങ്ങോട്ടാ പോണേ? നമ്മുടെ പോലീസ് ഏരിയയിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. ഞങ്ങളുടെ എന്തെങ്കിലും സഹായം വേണ്ട. Sorry to bother you, dear Luke. You are under arrest. Whoa, whoa, whoa. That was fast, man. But thank you, Alex. That's the way we do it. So, one is to one, officer. അങ്ങോട്ട് ഇങ്ങോട്ട് വെടിവെച്ച ചാവണോ അതോ? സൂപ്പർ ടൈമിംഗ് മത്തു. താങ്ക് യു സർ, താങ്ക് യു. ജി പി എസും കുപ്പി എസ് ഒക്കെ ഉള്ളത് കൊണ്ടേ എളുപ്പത്തിൽ കിടത്താൻ പറ്റി. ഹേയ്.
അറിയില്ല പക്ഷെ മുത്തുനെ ഞാൻ പിടിച്ചിട്ടുണ്ട് ഇഡിയറ്റ് ഇവിടെ വന്നേ ഇതാണ് മുത്തു എനിക്കൊരു കാര്യം പറയാനുണ്ട് കുട്ടിക്കാലം മുതൽ മനസ്സിൽ ചില്ലിട്ട് സൂക്ഷിച്ചൊരു സ്വപ്നമുണ്ട് ഭയങ്കര ഓറായിപ്പോയി സർ സംഭവം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു പോലീസ് ചേരണം പക്ഷെ അതിനുള്ളൊരു യോഗം ഉണ്ടായില്ല പക്ഷെ ഇന്ന് ഇവിടെ തോക്കും പിടിച്ച് ചെന്നപ്പോൾ പോലീസിൻ്റെ ഒരു പവർ എന്താണെന്ന് മനസ്സിലായി സാർ എനിക്ക് പോലീസിൽ ചേരണം സാർ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക സാറിന് എന്നെ പോലീസിൽ എടുക്കാൻ പറ്റുമോ ചില ആൾക്കാരെ പറ്റിയുള്ള ഫസ്റ്റ് ഇംപ്രഷൻ തെറ്റാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും പക്ഷെ തൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ കറക്റ്റാണ് നീ ശരിക്കും വണ്ടന സാർ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് സാർ ചോദിച്ചത് ഒരു മിനിറ്റ് സാർ രണ്ടുപേരും വണ്ടി കയറാണെങ്കിൽ അടുത്ത സ്റ്റാൻഡിൽ ഞാനല്ലേ പറയണ്ടേ അപ്പൊ വരട്ടെ സാർ ഇപ്പൊ ഒരു മിനിറ്റ് വേണ്ടായിരുന്നു ഈ പോലീസുകാർക്കൊക്കെ എന്ത് ശമ്പളം കാണും എനിക്ക് പോലീസുകാരെ പുതിയ താല്പര്യമില്ല പക്ഷെ സാർ കൊള്ളാം കീപ് വേണമെങ്കിൽ സാറിന്റെ കീഴിൽ മാത്രം വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറ മനസ്സിലായില്ലേ അല്ല ഈ കേരള പോലീസിന് എന്റെ സേവനം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ആവശ്യമില്ല എന്ന് തോന്നുന്നു ഇല്ല ഇറങ്ങ അപ്പൊ ആവശ്യമില്ല അല്ലേ ഇറങ്ങണ അതെ ഇനി അഥവാ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഐശ്വര്യ നഗർ കോളനി കാണും അപ്പൊ ഓക്കെ സർ താങ്ക് യു വിളിക്കട്ടോ മൂന്നടി പോക്കായിട്ട് പോലീസ് ആകുന്നു
എന്ത് തങ്കപ്പെട്ട മനുഷ്യനാ? പുള്ളി എന്താ പറഞ്ഞു? നന്നായി വരും. ആ എന്നോടും പറഞ്ഞു. ബോസ് എന്താ ആലോചിക്കുന്നു? ഒരു പൈന്റിന് പുറത്തു തുടങ്ങിയ യാത്രയാ. എവിടെ എത്തി നിൽക്കാന്ന് ആലോചിക്കും. ഇതുവരെ കാണാത്തൊക്കെ കണ്ടു, ചെയ്യാത്തൊക്കെ ചെയ്തു, എന്നിട്ട് അവസാനം കയ്യിലുള്ളതൊക്കെ പോയില്ലേ. പക്ഷെ ബോസ്, ഒരു കാലത്ത് നടക്കില്ലെന്ന് വിചാരിച്ചൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ അടുത്ത് വരെത്തി പോലൊരു തോന്നൽ. അതെന്താ ആഗ്രഹം? ആ ഒരാഗ്രഹം എന്തായാലും അതിന് വേണ്ടി ഒരു കൈ നോക്കാൻ തന്നെ തീരുമാനിച്ചു. അതുകൊണ്ട് ബോസ് ചെയ്യല്ലേ. അപ്പൊ ബോസ് എന്റെ കൂടെ വരുന്നില്ലേ? നമുക്കിനി കാണാന്നേ. ഇനി ഒന്നും നടന്നില്ലെങ്കിൽ ഞാനൊരു ടിക്കറ്റ് എടുത്ത് വരും രാശിയിലേക്ക്. അപ്പൊ ഇനി എങ്ങോട്ടാ? തിരിച്ചു ചെന്നൈക്ക്. ബാക്കി നാല് ബസ് വന്നു എനിക്ക്. ശരി, അപ്പോ ഇനി കാണും വരെ സുല. ചെന്നൈയിലെത്താനുള്ളതുണ്ടോന്ന് അറിയില്ല. ഇതിരിക്കട്ടെ, കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ ചോദിച്ചത്. ഓക്കെ ബസ്, ശരി. ആഗ്രഹം എന്താന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? പറഞ്ഞ കളിയാക്കോ? ഇല്ലെന്നേ. എനിക്ക് പോലീസാവണം. ബോസ് എന്നെ കളിയാക്കുവാണ്. എന്താ? അല്ല, ഞാൻ ജോയ് കണാപ്പനോട് പറയുന്ന ബോസ് കേട്ടില്ലേ? എന്താ പറഞ്ഞ? എന്നെയും പോലീസിലെടുക്കും. ശരിക്കും? ഞാൻ പറഞ്ഞു, ഇത് വല്ലാത്തൊരു കോയിൻസിഡൻസ് ആണല്ലോ അല്ലേ? അപ്പൊ മറ്റൊരു കോയിൻസിഡൻസ് വെച്ച് കാണാം. ഓക്കെ ബോസ്. ഇതെങ്ങനെ ഒന്നാലോചിച്ചപ്പോഴേ എല്ലാം അങ്ങനെ കോയിൻസിഡൻസിന് വിട്ടു കൊടുത്ത് ശരിയാവില്ലല്ലോ. അതെ, നമ്മുടെ രണ്ടുപേരുടെ ആഗ്രഹം ഒന്നായി ശരിക്കും. നമുക്കതിനുവേണ്ടി ഒന്ന് ഒരുമിച്ച് പരിശ്രമിച്ചാലോ? മനസ്സിലായില്ല. പറയാം. നമ്മളെ കൊണ്ട് കുട്ടിയെ കൂടുന്ന കാര്യമൊന്നല്ലല്ലോ ബോസ്. CBI യോ IPS ഒന്നും നടക്കൂല. നടക്കില്ല എനിക്കറിയാം. പക്ഷെ നമ്മൾ വിചാരിച്ച് നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി. കോമഡി ഓഫ് ദി ഇയർ. ഒന്ന് പോ ബോസ്. ഒന്നുമില്ലേ, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഡേവിഡ് ലുക്കിനെ ട്രെയിനിന്ന് ചാടിച്ചതാ നമ്മള്. ജോയ്ക്കാപ്പന്റെ ജീവൻ രക്ഷിച്ചാരാ നമ്മള്. മുത്തുവിനെ വെടിവെച്ചിട്ട് പിടിച്ചതാരാ നമ്മൾ. അപ്പൊ ചുരുക്കം പറഞ്ഞ കേസ് വിളിച്ചാരാ പഠിച്ചോനെ നമ്മൾ. മനസ്സിലായ ബോസ്? നമ്മുടെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ പേരെന്താ? അതാണ്. ഇതാണ് എന്റെ താവളം. ഇവിടെ ഞാൻ രാജാവ്. ബിൻലാദനുണ്ടായതാ ഉണ്ടോ? എന്താ ചേച്ചി? ലോഡ് എടുക്കാൻ ആളെ കൊണ്ടുവന്നാണാ? ലോഡ് എടുക്കാൻ? അപ്പൊ വെക്കേറ്റൊന്നും പോണില്ലേ? എവിടെ പോവാൻ? നിങ്ങള് പുതിയ തീരുമാനം പറഞ്ഞില്ല? ഇല്ല. നമ്മുടെ അസോസിയേഷന്റെ പുതിയ തീരുമാനമാണ് ഇനി ബാച്ചിലേഴ്സിന് വീട് കൊടുക്കില്ല. ഒള്ളി ഫാമിലി. അതൊന്നും തീരുമാനം. ഇവിടുത്തെ തീരുമാനം ഹൗസ് ഓണർ സുമേഷിനോട് തന്നെ ചോദിക്കും. അയാളായി പുതിയ നിയമം പാസാക്കി. പറ്റൂല പറ്റൂല പറ്റൂല. അങ്ങനെ പറയല്ലേ സുമേഷ് ഏട്ടാ. എന്ത് സുമേഷ് ഏട്ടാ? എന്റെ പാർട്ട്ണറാ. അനക്കും പാർട്ട്ണറോ? ഇവിടെ നിക്കണ്ടെന്ന് പറഞ്ഞാ നിക്കണ്ട. സുമേഷ് ഏട്ടാ, എന്ത് മോളെ? നമ്മൾ അറിയണ ചെക്കനല്ലേ, കുറച്ച് ദിവസം കൂടെ നിക്കട്ടെ. എന്തിനാണ് പറഞ്ഞത്? ഓർക്ക് വേണ്ടി വക്കാലത്ത് പറയണത് അത് ശരിയാവൂല. ഓരിപ്പ പെട്ടെന്ന് എവിടെ പോവാനാ? അയ്യോ, ഒരാഴ്ച മതി, അതിനുള്ളിൽ നമ്മൾ ഇറങ്ങിക്കോണോ? ഓക്കെ, താങ്ക് യു സുമേഷ് ഏട്ടാ. എന്താണ് ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു. ഇതിനൊരു അവസാനമില്ലല്ലോ ബോസ്. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ആ ഏജൻസി തുടങ്ങിയിരിക്കും. അതിന് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഒന്നേം തുടങ്ങും. Oh.
ഉറപ്പുമില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കൂടെ ആരുമില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും എനിക്കൊരു സ്കോപ്പുമില്ല. എന്റെ കയ്യിൽ കാറില്ല, എന്റെ കയ്യിൽ ബൈക്കില്ല. എന്റെ കൂടെ പെണ്ണില്ല, എന്റെ കയ്യിൽ പണവുമില്ല. എന്റെ കയ്യിൽ കാറില്ല, എന്റെ കയ്യിൽ ബൈക്കില്ല. എന്റെ കൂടെ പെണ്ണില്ല, എന്റെ കയ്യിൽ പണവുമില്ല. ഹലോ, അതെ കണ്ടുപിടിക്കും. സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? വീടിന്റെ താഴെ വക്കോട്ടെ ചെക്കുണ്ട്. ഓ കോണായിട്ട് എന്തോ ഒരു ചുറ്റിക്കൾ ഉണ്ടോ എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ വാലായിട്ട് വന്നിക്കണ്. സാറ് വിഷമിക്കായിരിക്കും, എല്ലാത്തിനും പരിഹാരമുണ്ട്. എങ്ങനെ വിഷമിക്കാതിരിക്കും സാർ? ഞാൻ ഒരു സുന്ദരനായ ചെറുപ്പക്കാരന്റെ വിഷമം സാറ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാൽ, വനജ ഇങ്ങനെ ചായ തന്നു, ചായ തന്നെ ഷുഗർ കുറ്റി കൊല്ലിക്കല്ലേ. ഇതാർക്ക് രണ്ട് ചായ? താഴത്തെ രണ്ട് ചെക്കന്മാർക്ക്. ഹലോ, നിങ്ങളാ കേസ് വിട്ടാളിട്ടോ. എനിക്കിപ്പോ സംശയമൊന്നുമില്ല, ഞാൻ ഉറപ്പിച്ച്. ഞാൻ അപ്പോഴേ പറഞ്ഞു നിങ്ങളുടെ നാളെ കേസിൽ പിടിക്കരുത്. ഏജൻസി തുടക്കണ്ടേ? അതിനൊക്കെ വേറെ വഴിയുണ്ട്. അതെങ്ങനെ? എന്ത് വഴി? നല്ല കേസ് വരണമെങ്കിൽ ലൈസൻസ് വേണം, അതിന് നല്ല വക്കീൽ വേണം. ആ അങ്ങനെയാണെങ്കിൽ എന്റെ പരിചയത്തിൽ ഒരാളുണ്ട്, ആള് ചെറുപ്പക്കാരന്, പക്ഷെ കാര്യം നടക്കും. ദാ ശ്യാം ദർ, അഡ്വക്കേറ്റ് ശ്യാം ദിവാകർ. ആരുമില്ല ലോകത്ത്, ആരുമില്ല നേരത്ത്, ആരുമാരുമില്ലാതെ ഞാൻ നടന്നു. നിനക്കിപ്പോഴും ഇഷ്ടല്ലേ? എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. പൊട്ടനായിരുന്നു ഞാൻ, പാട്ടു പാടാൻ അറിയാതെ. പഴയ കാമുകി പോയത് വളരെ നന്നായി. പൊട്ടനായിരുന്നു ഞാൻ. ഒരു പാക്കറ്റ് മാഗി വാങ്ങാനുള്ള കാശും കൂടെ ബാക്കിയുള്ളൂ, പിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ബോസ്, നമ്മുടെ ഡിറ്റക്റ്റീവ് ഏജൻസി പറ്റി ഒരു മാസ് പേര് കിട്ടിയിട്ടുണ്ടല്ലോ, പിന്നെ കേസുകളൊക്കെ താനെ വരും. അതൊരെണ്ണം എന്താ വന്ന് കിട്ടി ബോസ്? കിട്ടി. എന്ത് പേര്? സാക്ഷാൽ ശ്രീരാമ സീതാ ദമ്പതികളുടെ പുത്രന്മാരായി ജനിച്ചിട്ടു. അച്ഛനാരാണെന്നറിയാതെ വളർന്ന് ഒടുക്കം അച്ഛൻ തന്നെ അഴിച്ചുവിട്ട യാഗാശ്വത്തെ പിടിച്ചു കെട്ടിയ ധീരന്മാരായ ഇരട്ട സഹോദരന്മാർ ലവനും കുശനും. ലവകുശ. ബോസ്, ഇത് ഉറപ്പിച്ചോ, ഇത് കലക്കും. കണ്ടോ കണ്ടോ, കേസ് വന്ന കണ്ടോ. എന്താ സുമേഷ് ചേട്ടാ?
എന്ത് ഓള അവിടെ ഓള ഡാങ്ങൾ വിളിച്ചു കയറ്റിയ പെണ്ണ് ഏത് പെണ്ണ് എടാ കള്ളത്തരം കളിക്കുമ്പോ മര്യാദ കളിക്കണം ഓള് ഒരു ചെരുപ്പ് മാത്രം പുറത്തായിട്ട് ഓളവിടെ പോയി പിന്നെ ഇത് ആറ് ചെരുപ്പം സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല അനാശാസ്യം ഏത് വകയില് അയ്യോ അറിയില്ല സുമേഷേ ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന് ആരക്കി സുമേഷേട്ടാ ഇങ്ങ് വന്നേ ഇങ്ങ് വരെ ഒറ്റമിറ്റേ ശ്രദ്ധിച്ച് അല്ല സത്യേട്ടും നിങ്ങളെ മര്യാദയ്ക്ക് ആ പെണ്ണിനെ ഇറക്കി വിട്ടോ ഞങ്ങളിവിടെ കേട്ടിട്ടില്ല എന്താ പറഞ്ഞേ നോക്ക് ഇത്തിരി കാര്യം പറയാണ്ട് ആ കിടക്കണത് എന്റെ ചെരുപ്പാ ഇതാ എന്റെ ജോഡി ചെക്കനിട്ട് കളിച്ചപ്പോ താഴെ വീണതായിരിക്കും വർത്താനാണ് പറയുന്നത് ഈ ആൾക്കാരെ മൊത്തം കൂട്ടി ഞാൻ ഇപ്പൊ എന്താക്കാനാണ് ഇക്ക് അതൊന്നും അറിയണ്ടേ വെറുതെ നിങ്ങൾ ഓരോ ക്രൂശിക്കാൻ നിക്കണ്ട എന്തിനാണ് ഓരോ വക്കാലത്ത് പിടിക്കുന്നത് നോക്ക് ഇറക്കി വിടാൻ കിട്ടിയ നല്ല ചാൻസ് ആണ് ോ എനിക്കൊന്നും മനസ്സിലാവില്ലോ നീ എവിടെ പോയി കിടന്ന ഞാനൊരു ചായ കുടിക്കാൻ പോയിട്ടുണ്ടോ ഇതൊരു തീരുമാനാക്കണ്ടോ എനിക്ക് എനിക്കിപ്പോ തോന്നുന്നത് പെണ്ണാത്ത് ഉണ്ടാവില്ല ആ ഡോറ് പോയി ഇവര് പുറത്തേക്ക് വിട്ടുണ്ടാവും അതാണ് ധൈര്യത്തിൽ അങ്ങനെ നിക്കണേ അപ്പൊ നിങ്ങൾക്ക് അകത്ത് നോക്കണ്ടേ അതിന്റെ ഒന്നും ആവശ്യമില്ലേ എന്തായാലും നിങ്ങൾ ഇവിടെ ഒരു പെണ്ണിനെ കയറ്റി അതിന്റെ തെളിവാണല്ലോ ഈ ചെരുപ്പ് താമസിപ്പിക്കാൻ പറ്റില്ല അതെ അതെ അവരെ പുറത്താക്കണം പോലീസ് കംപ്ലൈന്റ് കൊടുക്കണം ആണുങ്ങളാരും ഇല്ല ഇവന്മാരെ പിടിച്ച് വെളിയിലാക്കാൻ സുമേഷേ ആണുങ്ങളോടാ ബോസ് നമ്മൾ പെട്ടൂല്ലേ അതെ ബോസ് ഒന്നൊന്നര ലോക്കായി പോയില്ലേ ആണ് ബോസ് ഊരാൻ എന്തെങ്കിലും വഴിയുണ്ടോ നമ്മൾ ഒരുമിച്ച രാശിയാണെങ്കിൽ എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും Here it comes again. Here it comes again. Boos. Here it comes again. Here it comes again. Here it comes again. അത് സർ ഈ രണ്ട് പയ്യന്മാരില്ലേ അവരിവിടെ ഒരു പെണ്ണിനെ കൊണ്ട് താമസിപ്പിച്ചിരിക്ക അല്ല അത് അനാശാസ്യല്ലേ അനാശാസ്യം എന്താ അനാശാസ്യം മണി ഇൻവോൾവ് സെക്സ് ട്രേഡ് അതാണ് അനാശാസ്യം അല്ലാതെ ഒരു പുരുഷനും പെണ്ണുള്ള ഫ്ലാറ്റിൽ താമസിക്കുന്നു ഒരാണും പെണ്ണും കൂടെ കൈപിടിച്ച് പാർക്കിൽ കൂടി നടക്കുന്നു ആശ്വാസ്യമല്ല എന്താ പേര് സരിത ഇപ്പൊ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതാണ് അനാവശ്യം സോ ഇഫ് യു വിൽ എക്സ്ക്യൂസ് മീ പൊളിച്ചടിക്ക് സർ താങ്ക് യു സർ കറക്റ്റ് സമയത്ത് ഒന്ന് രക്ഷിച്ചു ഞാൻ രക്ഷിക്കാമെന്നല്ല പിന്നെ കസ്റ്റഡിയിൽ എടുക്കാമെന്ന അയ്യോ കസ്റ്റഡിയിലോ എന്തിനാണ് സർ ഇപ്പൊ തന്നെ പറയണമെന്നുണ്ട് വണ്ടി കയറി ഇവര് നമ്മള് പ്രതീക്ഷിച്ചേക്കാൻ വലിയ കള്ളന്മാരാ പിന്നല്ലേ വല്ല ബോംബറ്റുണ്ടാക്കുന്ന ടീമായിരിക്കണ മറ്റേ ICICI ഇല്ലേ അത് തന്നെ എടാ സുമേഷ് നീ ഇത് എവിടെയായിരുന്നു വാനജ പിന്നെ ചായ ഉണ്ടാക്കിയടോ ഓളിങ്ങനെ ഇടക്കിടക്ക് ചായ ഉണ്ടാക്കും ഞാനിങ്ങനെ ഇരുന്ന് കുടിക്കും ഇതന്നെ പണി സുമേഷേട്ടാ ഓ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് പോയിരേ സർ എന്തെങ്കിലും ഒന്ന് പറ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം ഞങ്ങൾ എന്ത് തെറ്റിയിട്ടാ സർ ഈ അണ്ടർകവർ ഇൻവെസ്റ്റിഗേഷൻ കേട്ടിട്ടുണ്ടോ അണ്ടർ വേർ അത് ഈ ആൾമാറാട്ടം നടത്തി അന്വേഷിക്കുന്ന പരിപാടിയല്ലേ സർ മഫ്തി പോലീസ് ഒക്കെ പോലെ എക്സാക്ട് എന്നോട് കൂടെ എന്തെങ്കിലും ചോദിക്കും സർ തന്റെ അപ്പന്റെ പേരെന്താ പങ്കുരാക്ഷൻ കറക്റ്റ് ഞാൻ പറഞ്ഞില്ല കേരള പോലീസിൽ ക്രൈം ബ്രാഞ്ച് CID എന്ന് പറഞ്ഞൊരു വിംഗ് ഉണ്ട് വിടു അണ്ടർകവർ ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസം SP ഒരു കേസ് ഫയൽ ചെയ്തു ബ്രീഫ് ചെയ്തു മിസ്റ്റർ ജോയ് കാപ്പൻ വളരെ പെക്യൂലർ ആയിട്ടുള്ള ഒരു കേസാണ് സർ 25 വയസ്സിൽ താഴെ പ്രായം തോന്നിക്കുന്ന
പോലീസിന്റെ യാതൊരുവിധ ട്രേറ്റ്സും ഇല്ലാത്ത ആളുകളായിരിക്കണം ഈ മിഷൻ ചെയ്യേണ്ടത്. At present, we don't have any such recruits or who fits into this profile. Me and these, sir? Well, under certain circumstances, we use civilian help. Police wise, sahari against another idol, sadharanaka, who are willing to volunteer. Engine illal kareyana, sir, uddeshikkunnu? Kandal nalla mandamaran thonna rendu per. Ennittu, avare kittiyo? Njan ningale uddeshichu. Adavumbo. നിങ്ങൾ തന്നെ പോലീസാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. സാറിനെ കളിയാക്കണോ? കണ്ടാ മണ്ടന്മാരാണ് തോന്നുന്നെങ്കിലും യു ഗൈസ് ആർ ആക്ച്വലി സ്മാർട്ട്. അന്ന് ഗോൾഡ് കിട്ടിയത് മുത്തുവിന് പിടിക്കാൻ പറ്റിയൊക്കെ നിങ്ങൾ തന്നെയാണ്. ദാറ്റ്സ് വൈ ഐ ചോസ് യു. അപ്പൊ നിങ്ങൾ ശരിക്കും പോലീസിലെടുക്കാൻ പോകണോ? പോലീസിന്റെ പവർ ഉണ്ടാവില്ല, ബട്ട് യു ആർ വർക്കിംഗ് ഫോർ പോലീസ്. ഈ പോക്കിരിയിലെ വിജയനെ പോലെയാണ് സാർ? അല്ല, പോക്കിരിയിൽ വിജയ് ശരിക്കും പോലീസ് ആണല്ലോ. വെടിയിലെ വിശാലിനെ പോലല്ലേ? വെടി കാണാൻ പറ്റില്ല. ലിസൺ, പോലീസിന്റെ പവർ ഉണ്ടാവില്ല, ബട്ട് വർക്കിംഗ് ഫോർ പോലീസ്. സാർ തോക്കുണ്ടോ? ഇല്ല. യൂണിഫോം? കൈവിലങ്ങെങ്കിലും ഉണ്ടാവും സാർ. അറസ്റ്റ് ചെയ്യാൻ ആൾക്കാർ ആരുമില്ല. എന്തുണ്ട് പോലീസ്? ഞാൻ പറഞ്ഞില്ലേ, പോലീസിന്റെ പവർ ഉണ്ടാവില്ല, ബട്ട് വർക്കിംഗ് ഫോർ പോലീസ്. ഈ പണി ഞങ്ങൾക്ക് വേണ്ട സാർ. കാക്കിയില്ല, തോക്കില്ല, പവറും ഇല്ല. ഇതിലും ഭേദം NCC ചേരുന്ന കാക്കിയില്ലാത്തെങ്കിലും കിട്ടും. കൂടെ പൊറോട്ടെ. നിങ്ങൾ നാടിന് വേണ്ടി ഒരു സേവനം ചെയ്യാന്ന് ഓർക്കണം. ഓ, അത് വേണ്ട സാർ. ഞങ്ങൾക്ക് ആവശ്യം നാട്ടിലൊരു നിലയും വിലയൊക്കെ. നാറി നാണം കെട്ടും അടുത്ത്. നാലുപേര് ഞങ്ങൾ കണ്ട ഒരു ബഹുമാനത്തോടെ നോക്കണം. ഒന്ന് എഴുന്നേറ്റ് വെക്കണം. അത്രയ്ക്കുള്ളൂ ഞങ്ങളുടെ ആഗ്രഹം. സാറി പറഞ്ഞ പണിക്ക് ഒന്നും കിട്ടില്ല സാർ. ബാബോസ് പോവാ. സാറേ, യൂണിഫോം ഇട്ട വല്ല പണിയുണ്ടെങ്കിൽ വിളിക്കണം. ഈ പോലീസ് സ്റ്റേഷന് പുറത്ത് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന പോലീസില്ലേ, അതാണേലും മതി. അപ്പൊ ശരി സാറേ. ഗൈസ്, വൺ മിനിറ്റ്. ഈ തോക്കും യൂണിഫോം അല്ലാതെ പകരം വെക്കാന്ന് വേറെ വല്ല ഡിമാൻഡുണ്ടോ? ഉണ്ട് സാർ. സോറി സാർ, ആളറിയത് പറ്റിയതാണ്, ക്ഷമിക്കണം. എന്നാ ഞാൻ അങ്ങോട്ട്. എല്ലാരും ഒന്ന് കാണട്ടെ ക്ഷമ ചോദിക്കുന്നത്. കൂടുതൽ ഓവറാക്കിയ ചവിട്ടി കൂട്ടി ഞാൻ. എന്നാ പിന്നെ സാറ് പൊക്കോട്ടെ അല്ലേ. കുഴപ്പമില്ല. അപ്പൊ ശരിടാ, ഒരബദ്ധം ഏത് പോലീസ് ആരണം പറ്റും. കുഴപ്പമില്ല. ശരി എന്നാ. ശരി സാർ. ആ പിന്നെ ഋഷിയുടെ അന്വേഷണം പറ കേട്ടോ. ഏത് ഋഷി? ഋഷിരാജ് സിംഗ്. ഇനി മേലാൾ ആളറിയാത് ഒരുത്തനും കളിക്കരുത്. കേട്ട പച്ചയ്ക്ക് കത്തിക്കളി പണ്ട്. കുഴപ്പമില്ല, കുഴപ്പമില്ല. പൊന്നുമക്കളെ അല്ല സാറുമാരെ, നിങ്ങൾ വീട് ഒയ്യേ വേണ്ട. എന്റെ ബാറിന്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പൊ ഈ സീൻ വെക്കാല്ലേ സാർ? വെക്കാം വെക്കാം. ഇനി എന്താ? ഇനി ഉം
നമ്മളൊരിക്കലും ശ്രദ്ധ പിടിച്ചു വിട്ടാൻ ശ്രമിക്കരുത്. സാധാരണ വസ്ത്രങ്ങൾ ധരിക്കണം. യു ഷുഡ് ബ്ലെൻഡ് ഇൻ. അപ്പോ ഞങ്ങൾ ഇതൊക്കെ അഴിച്ചു വെക്കണമായിരിക്കും അല്ലേ സാർ? അതെ. റൂൾ നമ്പർ 2, ക്രിയേറ്റ് എ ന്യൂ ഐഡന്റിറ്റി. നിങ്ങൾ വേറൊരാളായിട്ട് മാറണം. അതെന്തിനാണ് സാർ? റൂൾ നമ്പർ 3, ഡോണ്ട് ആസ്ക് ടു മെനി ക്വസ്റ്റ്യൻസ്. ഓക്കേ. ഓ ചേഞ്ചിടാ സാർ. ഇനി മുതൽ ഈ സ്ഥലമായിരിക്കും നിങ്ങളുടെ റിപ്പോർട്ടിംഗ് സ്റ്റേഷൻ. ആൻഡ് വി കോൾ ഇറ്റ് സേഫ് സ്റ്റേഷൻ. കണ്ടിട്ട് എത്ര സേഫ് ആണെന്ന് തോന്നുന്നില്ലല്ലോ സാർ. സാർ, നമ്മൾ എപ്പോഴായിരിക്കും ശരിക്കുള്ള പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്? നെവർ. ഇനി പുതിയ ഐഡന്റിറ്റി ചൂസ് ചെയ്തിട്ട് പുതിയ ആൾക്കാരായിട്ട് മാറണം. നിങ്ങളുടെ ആക്ടിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യണം. ആക്ടിംഗ് കൺവിൻസിംഗ് ആയിരിക്കണം ആൻഡ് റിയലിസ്റ്റിക് ആയിരിക്കണം. കാരണം സ്റ്റേജിലല്ല, ലൈഫിലാണ് നിങ്ങൾ ആക്ട് ചെയ്യാൻ പോകുന്നത്. അന്ന് ട്രെയിനിൽ എന്റെ പെർഫോമൻസ് ഉണ്ടല്ലേ, എന്തൊക്കെ നാച്ചുറൽ ആയിരുന്നു. എനിക്ക് കുറച്ച് ഓവറായിട്ടാ തോന്നി. ആണോ? എനിക്ക് കുറച്ച് ഓവറക്കാം. ഞാനിപ്പോ തന്ന നമ്പറിൽ വാട്സാപ്പ് മാത്രമേ വർക്ക് ചെയ്യൂ. നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് അതിലൂടെ ആയിരിക്കും. ബിക്കോസ് വാട്സാപ്പ് മെസ്സേജസ് ആർ എൻക്രിപ്റ്റഡ്. സോ വി ആർ സേഫ്. ഓക്കേ സാർ. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തമ്മിൽ വിളിക്കാൻ കോഡ് നെയിംസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഫീഡ് മൈ നെയിം ആസ് ജെ കെ. ആൻഡ് നിങ്ങളുടെ പേര്? സാർ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു ഐറ്റം പേരുണ്ട്. എന്ത് പറഞ്ഞു സാർ? അത് ലവനും കുശനും. ശ്രീരാമ സീതാ ദമ്പതിമാരുടെ പുത്രന്മാരെ ജനിച്ചിട്ട് അച്ഛൻ ആരെന്നറിയത് വളർന്നിട്ട് അവസാനം അച്ഛൻ തന്നെ അഴിച്ചുവിട്ട യാഗാശ്വം. അശ്വം എന്ന് പറഞ്ഞ കുതിരയാണല്ലോ. അഴിച്ചുവിട്ട് അത് ഓടിപ്പോയല്ലോ അല്ലേ. ഒറ്റ ദിവസം കൊണ്ട് ആർക്കും പോലീസ് ആവാൻ പറ്റില്ല. അറിയാം സാർ. അതിനു വേണ്ടി ശ്രമിക്കുകയെങ്കിലും നിങ്ങൾക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമില്ല. ഒരിക്കലും. So, Lava, Kusha, are you ready for the job? Adi, sir. I can hear you. Sir, nengal ready, sir. Lava, Kusha, are you ready for the job? Yes, sir, we are ready, sir. Let's go. സാറിന് ഈ വണ്ടിയെ കിട്ടിയുള്ളൂ? സർവൈലൻസ് ഈ വണ്ടിയാ വെസ്റ്റ്. എവിടെ പാർക്ക് ചെയ്താലും ആരും ഒന്നും ചോദിക്കില്ല. എവിടെയും കയറി ചെല്ലാനുള്ള ലൈസൻസും. സാർ, ആത്മരക്ഷാർത്ഥം ഒരു തോക്കെങ്കിലും തരാൻ പറ്റുമോ സാർ? അയ്യോ, അപ്പൊ ഞങ്ങൾ മിക്കവാറും വെടികൊണ്ട് ചാവല്ലേ? അങ്ങനെ പേടിക്കണ്ട. നിങ്ങൾ അന്വേഷിക്കേണ്ടത് സ്മഗ്ലേഴ്സിനും ക്രിമിനൽസിനും ഒന്നുമില്ല. പിന്നെ ഗോൾഡ്, പ്യുവർ ഗോൾഡ് ആൻഡ് എ ലോട്ട് ഓഫ് ഇറ്റ്. അത് എവിടെയാണ് സാർ ഉള്ളത്? വേണ്ട, അത് അന്വേഷിക്കാനല്ലേ നമ്മൾ പോകുന്നത് അല്ലേ സാർ? അല്ല, അത് എവിടെയാണ് ഞങ്ങൾക്കറിയാം. നിങ്ങൾ അത് അവിടെ നിർത്തുകയാണ് വേണ്ടത്. കഴിഞ്ഞ ആഴ്ച റെയ്ഡിന് ശേഷം ഇവിടുത്തെ അണ്ടർവേൾഡ് ഗോൾഡ് മാഫിയ വളരെ അലേർട്ടാണ്. അവരുടെ സ്റ്റോക്കൊന്നും അവരുടെ ഗോഡൗണിലുള്ള ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. വിൽ ബി ബറീഡ് സംവേർ. അങ്ങനെ ഒരു ഹിഡൻ സ്റ്റോക്ക് സിറ്റിയിൽ ഒരു പ്രൈവറ്റ് ക്യാമ്പസ് ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഇൻഫർമേഷൻ. നിങ്ങൾ ചെയ്യണം, അത് കണ്ടെത്ത്, അവിടെ നിന്നെടുക്ക്, ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഏതാണ് സാർ പരിഭാവനമായ വിദ്യാഭ്യാസ സ്ഥാപനം? കണ്ണു രണ്ടും തുറിച്ചു ചങ്കിട്ടിപ്പ് കുതിച്ചു നിന്നിലെ കടുക്കാനത്ത് ധീരൻ എന്നും നടിച്ചു നിന്റെ കണ്ണിനാൽ തൊടുത്ത വില്ലു തറച്ചെന്നിൽ തികച്ചു നിന്നു ഞാൻ ശില പോലെ നിലച്ചു കുരിശെന്നപ്പോൾ ശപിച്ച ദിശയുടെ മറുവശം ലവകുശകുമിഷനെങ്കിൽ ഇനിയില്ല നിശം എനിക്കുള്ളിരുന്ന വേഷം നീ മധുരമുള്ള വിഷം ദൈവം വന്നു. ഈ കേസ് തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെ പോകും സാർ? ഏതറ്റത്ത് പോലും ഐ വിൽ ബി വാച്ചിംഗ്. ഇവർക്ക് പകരമായിട്ടാണ് നിങ്ങൾ പോകുന്നത്? മനസ്സിലായില്ല. നാളെ സ്കൈഫിൻ അക്കാഡമിയിൽ ഒരു വർക്ക്ഷോപ്പ്,
ബേസ്ഡ് ഓൺ ഫിറ്റ്നസ് ആൻഡ് സ്റ്റൈലിംഗ്. സിറ്റിയിലെ രണ്ട് ലീഡിംഗ് കമ്പനീസ് ആണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. അവരെ റെപ്രസെന്റേറ്റ് ചെയ്ത് രണ്ടുപേര് പോകുന്നുണ്ട്. അവരുടെ ബയോഡാറ്റ ഷിബു അറക്കൽ, ചാൾസ് കാൾട്ടൺ. ഇതിൽ ആര് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഷിബു ഫിറ്റ്നസ് ആൻഡ് ട്രെയിനിങ്, ചാൾസ് മേക്കപ്പ് ആൻഡ് സ്റ്റൈലിംഗ്. And save it, that's your new identity. ഈ ഫിറ്റ്നസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഏവിയേഷൻ കോഴ്സ് ആയതുകൊണ്ട് സ്വിമ്മിംഗ് കമ്പൽസറി. സ്വിമ്മിംഗ് അറിയാവുന്ന ആൾ ഷിബു ആവുന്ന നല്ലത്. അതാണ് ന്യായം. നിനക്ക് നീന്തൽ അറിയാം? പക്ഷെ എനിക്ക് മേക്കപ്പ് അറിയില്ലല്ലോ. അത് ഇവനല്ലേ അറിയുന്നേ. നീന്തൽ അറിയോ? ഇല്ല, അത് അറിയില്ല. പക്ഷെ പഠിക്കാല്ലോ. പാടാ. എന്തായാലും നീന്തൽ അറിയാവുന്നവൻ ഷിബു, അല്ലാത്തവൻ ചാൾസ്. പക്ഷെ ഞങ്ങൾക്ക് ഇവരുടെ ഫേസ് കട്ട് ഒന്നുമില്ലല്ലോ. അവര് ഞങ്ങളെ തിരിച്ചറിയും. Don't worry, boys. എന്തായാലും ഈ ഫയൽ സ്കൈഫിനിൽ എത്തുമ്പോഴേക്കും ഫയലിലെ ഫോട്ടോസ് മാറിയിരിക്കും. സ്വപ്നം കാണുമായിരുന്നു. അതെ, ഞാനും ഉണ്ടായിരുന്നു. നൻ വേണ്ട, ബാ. ആ ജോയിക്കണാപ്പന്റെ വണ്ടി ഇപ്പൊ വരും. ബാ, പോ, 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 പോ. ചുവന്ന മാല കമാൽ. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഐ വിൽ ബി വാച്ചിങ് യു, ഡോണ്ട് സ്ക്രൂ ഇറ്റ് അപ്പ്. ഐ പിങ്ക്. എന്റെ അരകളും വേദ. ഒരു കാര്യം, ക്യാരക്ടർ പിടിച്ചു. വെൽ, പിന്നെ ഒരു ചാന്ത് ഒന്ന് പിടിച്ചു നോക്കി. ഓ, ഇത് കറക്റ്റ് മാച്ച് ആവുന്നു. മാഡം, വി ഹാവ് എ ലീഡ് ഇൻ യുവർ കേസ്. നിങ്ങളുടെ സി സി ടി വി ക്യാമറ പ്രതി ഡിസേബിൾ ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഫുട്ടേജ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഓപ്പോസിറ്റുള്ള കടയുടെ സി സി ടി വി ക്യാമറയിൽ നിന്നും അയാൾ വണ്ടി പാർക്ക് ഇട്ടിറങ്ങുന്ന വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. സീ ദിസ്. ഡു യു റെക്കഗ്നൈസ് ഹിം? നോ. ആർ യു ഷുവർ? യെസ്. ഇങ്ങോട്ട് വരാൻ. ബോസ്, നമ്മളെ കാണാൻ മുന്നേ വേറൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആണല്ലോ. ബോസ്, അത് ലോക്കൽ പോലീസ്. നമ്മൾ അണ്ടർ കവർ. അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അന്വേഷിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ലോക്കലാണെങ്കിലും കാക്കി കാണുമ്പോൾ ഒരു കൊതി വരും. Nothing was stolen or missing. Only few students know about this matter. Okay. എന്തെങ്കിലും സംശയാസ്പദമായ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ എന്നെ അറിയിക്കാൻ മടിക്കണ്ട. Sure, sir. ഞാൻ നോക്കാം. എന്താടാ ഷൂ? ഷൂ ഷൂ മനുഷ്യനെ പേടിപ്പിക്കാൻ പറ്റും. എക്സ്ക്യൂസ് മീ മാം. യെസ്. ഷിബു, ചാൾസ്. വർക്ക്ഷോപ്പ്? വർക്ക്ഷോപ്പ്. ഓ, വർക്ക്ഷോപ്പ്. I had gone through your biodata. Welcome to Skyfin. കേറ്റുമടി നടക്കുമ്പോഴോ എന്നെ. മാഡം, ഇവിടെ എന്താ പോലീസ് ഒക്കെ? ഫ്യൂ ഡേയ്സ് ബാക്ക് ഇവിടെ ഒരു റോബറി അറ്റംപ്റ്റ് നടന്നു. ലക്കിലി നത്തിങ് വാസ് സ്റ്റോളൻ. ബോസ്, അപ്പ സ്വർണ്ണം ഇവിടെ തന്നെ ഉണ്ട്. അതിന്റെ പിറകെ വേറെ ആരൊക്കെയുണ്ട്? കള്ളന്മാരും കൊള്ളക്കാരും ഇല്ലെന്നല്ലേ പറഞ്ഞെ? ഇപ്പോഴല്ലേ സംഭവം ഇൻട്രസ്റ്റിംഗ് ആയത്. വാ, ഇത്ര ഓവർ ആവണ്ട. എന്താ വാ? ദിസ് ഈസ് വിസ്മയ, ആ സ്റ്റാഫ് സെക്രട്ടറി. ഹലോ. ഹായ്. ഹലോ. വർക്ക്ഷോപ്പ് നടക്കുന്നോണ്ട് ഇന്ന് ഞങ്ങൾ ആരും കൂടി ഉണ്ടാവില്ല. സോ ബി കംഫർട്ടബിൾ. കുട്ടികളൊക്കെ? സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്സ്റ്റെയറിലാണ് അവരുടെ ഹോസ്റ്റൽ. കൃത്യം 10 o'clock അവർ ക്ലാസ്സിലെത്തിക്കോളും. ശരി. CCTV off. End. അടിപൊളി. ജെകെ, ഹലോ സർ. ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് ഓപ്പൺ ചെയ്യുക. ഓക്കെ സർ. ലെവന്റെ ബാഗിൽ ഒരു ചെറിയ ബ്ലാക്ക് ബോക്സ് ഉണ്ട് സർ. ഓപ്പൺ ഇറ്റ്. തുറക്കാൻ.
ഇതിൽ രണ്ട് ഗുളികകളാണല്ലോ, ഇതിപ്പോ കഴിക്കണോ സാർ? ഇഡിയറ്റ്, അതൊരു സ്പൈയിങ് ഡിവൈസ് ആണ്. ഇയർഫോൺ ആൻഡ് മൈക്രോഫോൺ അടങ്ങിയ ഒരു ക്യാപ്സ്യൂൾ. ഫോൺ കട്ടിട്ട് ചെവി തിരിക്കട്ട്. ഇതെന്താ, ഇത് ആന്റിനയൊക്കെ ഉണ്ടല്ലോ. Lavakusha, do you copy? Eh? Do you copy? Lavakusha, do you copy? Njan parayna kekkamo? Ninte bagil ippa endha kanana? Ende bagil oru oru kannadi aanu sir. Adu kannadi alle, it's a metal detector. Oh. Ninte watch inde eduthu pidike. Watch illa sir. Endel undu sir. Aarudengil watch inde eduthu pidike. Okay. Oh. Ippo oru beep sound kekkunnundo? Kekkam sir. ഇത് നിങ്ങൾക്ക് ഗോൾഡ് ട്രേസ് ചെയ്യാൻ ഉപയോഗിക്കാം. ഓഹോ, എന്റെ ലെവന്റെ ബാഗിൽ ഉണ്ടോന്ന്? ഏ, നിനക്കുണ്ടോ? സാർ, ഇതിനകത്ത് വെഞ്ചാമരം പോലത്തെ ഒരു സാധനമാണ് സാർ. അത് ഒരു മെറ്റൽ ഡിറ്റക്ടർ ആണ്. ആണോ? കണ്ട ഡസ്റ്റർ മാതിരി ഇരിക്കും. അതിന്റെ സോ കവർ ഓപ്പൺ ചെയ്യും. ആ, ശരിയാണ് സാർ. അതല്ലേ പറഞ്ഞ, ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശം തന്നുകൊണ്ടേയിരിക്കും. സ്റ്റുഡൻസ് വരാൻ ഇനി ഒരു 1 hour എടുക്കും. സോ സ്റ്റാർട്ട് ദ സെർച്ച്. വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. മെഷീൻ കേടാന്നാ തോന്നേ. മിസ്റ്റർ ഷിബു, പ്ലീസ് കം ടു ദ പൂൾ സൈഡ് ഫോർ സ്വിമ്മിംഗ് ക്ലാസ്. അപ്പ ചാച്ചൻ പോയി പിള്ളേരെ നീന്തൽ പഠിപ്പിച്ചു വരാം. ഞാനും കൂടെ വരട്ടെ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ല, ഒരു കാഴ്ചക്കാരനുണ്ടെങ്കിലും വല്ല സോപ്പോ തോർത്തോ എന്തെങ്കിലുമൊക്കെ എടുത്തുതരും ചെയ്യാം. ഇത് അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോണം. നീന്തൽ ക്ലാസ് ആണ്, ഒന്നും നടക്കൂല. നീ മേക്കപ്പ് ക്ലാസ്സിലോട്ട് വാടാ. ബ്യൂട്ടിഫുൾ ഗേൾസിന്റെ കവിളത്ത് മേക്കപ്പ് ഫൗണ്ടേഷൻ എടുത്ത് തഴുകുമ്പോ നീ നോക്കി നിൽക്കൂടാ. അതേ ബ്യൂട്ടിഫുൾ ഗേൾസിനെ ഈ കൈവെള്ള കിടത്തി എവിടെ, ഈ കൈവെള്ള കിടത്തി ഊഞ്ഞാലാട്ടാൻ പോവാ, അതും സ്വിം സ്യൂട്ടില്. അപ്പൊ പോയിട്ട് വരട്ടടാ കൂട്ടാ. പിന്നെ ക്യാബിൻ ക്രൂയിൽ എയർ ഹോസ്റ്റസും സ്റ്റുവാർഡ്സും ഇല്ലേ? അപ്പൊ എയർ ഹോസ്റ്റസ് ഒക്കെ എവിടെ പോയി? വർക്ക്ഷോപ്സ് ആർ ഓപ്ഷണൽ, സോ ഗേൾസ് ആരും സ്വിമ്മിംഗ് ക്ലാസ്സിന് എൻറോൾ ചെയ്തിട്ടില്ല. എനിവേസ്, ഗുഡ് ലക്ക് ഷിബു. അപ്പൊ തുടങ്ങാല്ലേ. ഭൂമിയിൽ മൂന്നിൽ രണ്ടു ഭാഗം വെള്ളമാണ്. നിങ്ങളുടെ പ്ലെയിൻ എങ്ങാൻ പൊട്ടി വെള്ളത്തിൽ വീണ ആത്മരക്ഷാർത്ഥം നീന്തേണ്ടത് ഇങ്ങനെയാണ്. സാറിന്റെ പുള്ളിറങ്ങാത്ത അതെനിക്ക് ചെവിയാണ്. അതിന് എയർ പ്ലഗ് ഇട്ടാ പോരെ? നീ എന്നെ അധികം പ്ലഗ് ഇടിപ്പിക്കണ്ടാ. ഇത് കുളത്തിൽ നിന്ന് വിട്ട ലോക്കൽ നീന്തലാണല്ലോ, പൂളിൽ ഇങ്ങനെ നീന്തണ്ടേ? എടാ, നിന്റെ ഉണക്ക പ്ലെയിൻ പൊട്ടി കറക്റ്റ് സ്വിമ്മിംഗ് പൂളിൽ തന്നെയാണ് വീഴാൻ പോണേ. നാട്ടിൽ കൂടുതൽ പൊട്ടക്കുളോടെ ഉള്ളത്. നീ അങ്ങോട്ട് നീന്തി, നീ അങ്ങോട്ട് നീന്തി, പോ 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 നീന്ത്. അതെ, ഞാൻ അങ്ങോട്ടാണല്ലോ സർ പോകുന്നത്. നീ അങ്ങോട്ടല്ലല്ലോ പോകുന്നത്. സാർ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടോ? അത് ക്യാമറ. അപ്പൊ ഞാൻ കാണുന്നൊക്കെ സാറിന് കാണാല്ലേ? അതെ. ഇപ്പൊ സാറിനാ കാണുന്നത്? ലേഡീസ് ഹോസ്റ്റൽ തന്നെ. എന്നിട്ട് ഞാൻ മെൻസ് ഹോസ്റ്റലാണല്ലോ കാണുന്നത്. എടാ മണ്ട, നിന്റെ നെറ്റിയിലെല്ലാം നെഞ്ചത്താ ക്യാമറ.
ഇപ്പൊ സാർ എന്താ കാണുന്നത്? ഓക്കെ, ഇനി എനിക്ക് വഴി തെറ്റില്ല. Oh my god, this is a new record. ഈ ക്രോസിംഗ് ഇത്രയും വേഗം ആരും നീന്തി കിടന്നിട്ടില്ല. നീന്തല്ല, ആരോ തള്ളിയിട്ടതാ. ആണോ? ഈ സാധനം ചെവി തിരികിട്ട് ലെവൻ അങ്ങോട്ട് പോവോ, കുശൻ ഇങ്ങോട്ട് പോവോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാ മതിയല്ലോ. കുറച്ച് മയവുള്ള സൗണ്ട് ആണെങ്കിൽ പോട്ടെ, അമിതാഭ് ബച്ചന്റെ സൗണ്ടും ഇംഗ്ലീഷും. ഇതൊന്നും പോരാണ്ട് നെഞ്ചത്തൊരു ക്യാമറയും. ക്യാമറയും ഇത് കണ്ടോ, ഇത് ക്യാമറയാടാ. ഇത് അറിഞ്ഞതിന് ശേഷം മനുഷ്യൻ സമാധാനമായിട്ട് മുള്ളിയിട്ടില്ല. എന്താ അയാളെങ്ങാനും കണ്ടാലോ? അത് പണ്ട് ട്രെയിനിൽ വെച്ചെല്ലാരും കണ്ടല്ലോ. ഡാ, നീ ചിരിക്കണ്ട, നിന്നെ നെഞ്ചത്തുണ്ട് ഇതുപോലെ ഒരെണ്ണം. ഇത് ക്യാമറയാണോ? ഞാൻ ഒരുപാട് തവണ മുള്ളിയിട്ടുണ്ട്. Excuse me, sir. Yes. Charles? Oh, yes. Sir, class il ellarum wait cheya. Can you come with us? Sure. Chui pullar oru kaaryam. Appa chaacham poi makeup edichittu varam. Boss. Hi. Hey girls. Let's go. Ah, saanu edu chevithiru. Ninne kooda theri kooda njan kekkune. Patti. Thandi. ഹലോ സർ, ലെമൺ കോപ്പി പേസ്റ്റ്. ഹലോ സർ, മറ്റേ ഉണ്ട വെള്ളത്തിലൂടെ ഉണക്കാണ്ടിരിക്കുന്നത് കേടായെന്ന് തോന്നുന്നു. സ്റ്റൂപ്പിഡ്, അവിടെ ലേഡീസ് ഹോസ്റ്റലിൽ ആരുമില്ല. വേഗം കൊണ്ടില്ലേ. ഓക്കെ സർ, ഓക്കെ സർ, ഇതാ പോന്നു, ഇതാ പോന്നു. ഫാസ്റ്റ് ആയിട്ട് ഓടുകയാണ് സർ. ഓടുകയാണ്, ഓടുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ് സർ. പടിയുണ്ട് സർ, പടി പടി പടി, ഒരുപാട് പടിയുണ്ട് സർ. ഇത്രയും വലിയ ബിൽഡിംഗ് ആയിട്ട് ഇവിടെ ലിഫ്റ്റ് ഒന്നും ഇല്ല സർ. Excuse me, girl. I said search. Oh, okay, sir. Oh, okay, sir. Ladies first. മേക്കപ്പിന്റെ തിയറിയെ പറ്റി പറയുകയാണെങ്കിൽ ദ മെയിൻ പോയിന്റ് ഇസ് മേക്കപ്പിന് തിയറിയേ ഇല്ല, ഒൺലി പ്രാക്ടിക്കൽ. ഞാനിവിടെ നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടിരുത്തും, മേക്കപ്പ് ഇടും, നിങ്ങൾ കണ്ടുപഠിക്കും. സോ ഹു വാണ്ട്സ് ടു കം ഫസ്റ്റ്? കുട്ടികളല്ലേ, ഒരെണ്ണം എന്തായാലും കയ്യിലിരിക്കട്ടെ. മോളെ ശാലിനി, നിന്നെ പണ്ടേ എടുത്ത് കളയണ്ട, പോതൂര. ഇതിവിടെ ഇരിക്കട്ടെ. കുട്ടി, ഈ പ്രണയത്തിന്റെ കാര്യത്തിൽ സമയം ഒരു ഘടകമേയല്ല. നമ്മുടെ ലൈഫ് പാർട്ണർ ആകാൻ പോകുന്ന ആളെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മളറിയാതെ ദിസ് ഇസ് ഇറ്റ്, ദിസ് ഇസ് എന്നടിക്കും. ഇവിടെ ഞാനെന്തവിടെ, ഞാനെവിടെ, താനെന്തവിടെ? You pervert, you are again taking my pictures, huh? Hey, ഞാനിവിടെ ക്ലാസ് എടുക്കാൻ വന്നോ? ഭക്ഷണം കഴിച്ച് ഉറക്കം വന്നപ്പോ മെൻസ് ഹോസ്റ്റലിൽ കിടക്കാൻ വന്നപ്പോ ലേഡീസ് ഹോസ്റ്റലിൽ മാറി കയറി പോയതാ. ഐ ഡോണ്ട് ട്രസ്റ്റ് യു, ഗെറ്റ് ഔട്ട്.
എന്റെ ഗ്ലാസ് ഊരി വെച്ചിട്ട് പോടോ. ഇതാ ഇവിടെ വെക്കാം അല്ലേ? ഇതെന്റെയാണ്. താങ്ക് യു. ഒറ്റൊരുത്തിക്കും വാക്ക് ചെയ്യാൻ പോലും അറിയില്ല. നൈസ് വാക്ക് അല്ലേ മാഡം? I told you, no? That pervert, this fellow. Pervert? Adhendu saranu, madam? Sheetal, he's from a reputed company. New admission aanu vicharichu oversmart avarudu. Iyalku oru abadham pettiyathalle. Alla, madam. Iyal kolpakarana, enikku ariyam. Ningal thammil engane ariyam? Adu minne njangal ee style ingane. മേക്കപ്പ് ക്ലാസ് വിട്ടാണെന്ന് തോന്നുന്നു മാഡം. ഇയാളും ഉണ്ടോ ഇവിടെ? ഹലോ. ഞങ്ങൾക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല സാർ. ഒരു വിധത്തിലാണ് ആ പ്രിൻസിപ്പൽ പറഞ്ഞു വിശ്വസിപ്പിച്ചത്. ആ പെണ്ണിനാണെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ സംശയമാണ്. സാർ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പണിയല്ല സാർ. ഞങ്ങളെ വിട്ടേക്ക്. വിട്ടേക്കാനോ? പോലീസ് എന്ന് വെച്ചാൽ തമാശ എന്നാണ് എന്റെ വിചാരം സാർ. അതല്ല സാർ. ഏൽപ്പിച്ച പണി തീർക്കാതെ നീയൊന്നും എവിടെയും പോകുന്നില്ല സാർ. ഞങ്ങളെ ഒരു പൊക്കും സാർ. ഒരു ചുക്കൂല. നിങ്ങൾ എന്റെ നിർദ്ദേശം ഫോളോ ചെയ്താൽ മാത്രം മതി സാർ. ഞാൻ പറയുന്നത് കേക്ക് സാർ. അത്യാവശ്യമായിട്ടുള്ള നിർദ്ദേശം വേണം. എന്താണ്? ഒരാൾ വെള്ളത്തിലൂടെ എങ്ങനെ രക്ഷപ്പെടുത്തുക സാർ? ഒരാള് വെള്ളത്തിലൂടെ എങ്ങനെ രക്ഷപ്പെടുത്തുക പറ? ചാടി രക്ഷപ്പെടുത്തണം. അത് പറ്റില്ല സാർ. എന്താ? അത് ഈ കരയിൽ നിൽക്കുന്ന നീന്താൻ അറിയില്ല. Nonsense are you talking? സാർ വേറെ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു സാർ. ഓ സോറി മിട്ടോ, സോറി. സാർ ഒരാൾ മുങ്ങി തണ്ടോണ്ടിരിക്കുകയാണ് സാർ. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു. എടോ പിടിച്ചു കയറോ, ലൈഫ് ബോയ് ഇട്ട് കൊടുക്ക. സോപ്പോ എടോ, ഒരു വട പോലെ ഒരു സാധനം. ആ വട പോലെ സാർ. കണ്ടു കണ്ടു കണ്ടു. ബോസ് ഇത് പിടി, പിടിച്ചു കയറ, പിടിച്ചു കയറ്. കമോൺ, സൈക്കിളോ ബോസ്? ഇത് പിടിച്ച് കയറ് ബോസ്. പിടി പിടി. രക്ഷിക്കാൻ നോക്കുമ്പോ കൊല്ലാൻ നോക്കുന്നോടാ തെണ്ടി. വെള്ളം കളെ. പിന്നെ ഞാനൊരു മെസ്സേജ് അയച്ചിരുന്നു. ഐ എം സോറി എന്ന് കണ്ടിരുന്നു. അപ്പൊ താനാണോ കുറച്ചു നേരം എന്നെ മിസ് കോൾ അടിച്ചോണ്ടിരിക്കുന്നത്? ഏ, അത് ഞാനല്ല. പിന്നെ ആരാ? ചാടാ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. നിന്റെ ഉള്ള ശ്വാസം എനിക്ക് വേണം. അഭിനയിക്കായിരുന്നല്ലേ. കണ്ടു ബോസ്, കണ്ടു. എന്ത് സ്വർണം? വെട്ടിത്തിളങ്ങുന്ന സ്വർണം. എവിടെ? ശരിക്കും കണ്ട? കണ്ടു ബോസ്. അല്ല, ഇനിയിപ്പോ മരിക്കാൻ നേരത്തെ ദിവ്യ വിളിച്ച പോലെ കണ്ട? അടുക്കി വെച്ചേക്കുന്ന സ്വർണ ബിസ്കറ്റുകൾ ഞാൻ കണ്ടു. ബോസ്, നീ മുത്താണ്, മുത്ത്. ഇനി ഒരു നിമിഷം നമ്മൾ ഇവിടെ. സാർ, ആ സ്വർണം പൂളിന്റെ അടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും എടുത്തു. ഞങ്ങൾക്കിനി അങ്ങോട്ട് പോകാൻ പറ്റില്ല സാർ. അതെ സാർ.
സാറ് പറയുന്ന പോലെയല്ല, എന്റെ പുറകെ വേറെ ആർക്കും ഉണ്ട്. ഞങ്ങളെ വിട്ടേക്ക് സാർ, ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റൂല. Here it comes again. Here it comes again. ഈ മിഷൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് തെറ്റായിപ്പോന്ന് ഞാൻ കരുതുന്നില്ല. This is my service list. And I think you need some inspiration. Here it is. എന്താ സാർ? ഇതിൽ കൂടുതൽ ധൈര്യം തരാൻ എനിക്ക് പറ്റില്ല. So prove me that I was not wrong. പോയി ഗോൾഡ് എടുത്തിട്ട് വരാ. സാർ. So ലവാകുഷ, are you ready? Yes, sir. I can hear you. Yes, sir. We are ready, sir. That's it. Banner. ഒരു ചെറിയ പ്രശ്നമുണ്ട് സാർ. എന്താണ്? ഈ സ്വർണം വെള്ളത്തിനടിയിലാണല്ലോ. ഞങ്ങൾക്ക് രണ്ടുപേരും നീന്താനും അറിയില്ലല്ലോ. അപ്പോ ഒരു സാധനം കൂടെ വേണ്ടി വരും സാർ. സ്വല്പം ധൈര്യം. എന്നാ പിന്നെ എനിക്ക് കുറച്ച് ധൈര്യം വേണം. അയ്യോ, ഇത് അവളല്ലേ? എവിടെ? നമ്മൾ എടുക്കാവുന്ന ഗോൾഡ് കൊണ്ട് അവള് പോയി. അയ്യോ, അപ്പൊ നമ്മൾ അവളെ വരെ പോണ്ടേ? ആ, നമ്മൾ അവളെ വരെ പോണേ. നമ്മൾ ആവശ്യമല്ലേ ഫോളോയിന്റെ? അല്ല, അത് പെട്ടെന്നൊരാവശ്യത്തിൽ സൈഡ് വന്നപ്പോ. ഞങ്ങളുടെ ബിസിനസ് ആണെങ്കിലോ. ഞങ്ങൾ ആരാന്നറ നിനക്ക്? പോലീസാ? പോലീസ്? ഞാനും അവന്റെ തോക്കൊന്നുമില്ല, എന്റെ മാത്രമേ ഉള്ളൂ. തോക്കുണ്ടായിട്ട് എന്താ കാര്യം? അത് ഫയർ ചെയ്യാൻ പറ്റണ്ടേ? എന്ത്? ഈ തോക്ക് പൊട്ടില്ല. എടാ പന്നെ, അതിൽ പിടി ഉണ്ടായിരുന്നെങ്കിലോ? ശരിയാണല്ലോ, പൊട്ടുന്നില്ലല്ലോ. ജസ്റ്റ് ലീവ്. ആ പൂളിന്റെ ഇടയിൽ സ്വർണം ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? സോ ലിസൺ യു ടു, ഇപ്പൊ ഇവിടുന്ന് പോയാ നിങ്ങൾക്ക് രക്ഷപ്പെടാം. സോ ബാക്ക് ഓഫ്. മോളെ, നിനക്ക് പോകാനുള്ള വണ്ടി വന്നല്ലോ. ഞാൻ പറഞ്ഞില്ല ജെ കെ പറയാ? ഞാനും പറഞ്ഞു. നീ തീർന്നല്ലേ? തീർന്നു. ദൈവളാണ് ആ കൊള്ളക്കാരി. സ്വർണം വണ്ടിക്കകത്ത്. ഹലോ, സ്വർണം മാഡം, എസ് പി പറഞ്ഞാ ഞങ്ങള് ബാക്കപ്പിന് വന്നിരിക്കുന്നു. മാഡം, എസ് പി? നിങ്ങൾ ശരിക്കും ആരാ? ജെനിഫർ ജോർജ്, സി ബി സി ഐ. ഐ വാസ് വർക്കിംഗ് ഓൺ എ കംപ്ലൈന്റ്. ഇതാ, നാട്ടിലുള്ള എല്ലാരും പോലീസ്. നമ്മൾ മാത്രം, ഞാനേ കളിക്കില്ല. ടേക്ക് ദം.
എന്താണോ ഇതൊക്കെ? ആരുടെ അത്? അതെന്റെ കാമുകയാ, ഗേൾഫ്രണ്ട്. ഓ, ലിസൺ, എനിക്കാവശ്യം നിങ്ങളെയല്ല. നിങ്ങൾ കഥ അറിയാതെ ആടിക്കൊണ്ടിരിക്കുന്ന ജോക്കേഴ്സ് ആണെന്നുള്ള എനിക്കറിയാം. ആക്ച്വലി ഐ വാണ്ട് ദ റിയൽ മാൻ ബിഹൈൻഡ് ദിസ്. ജെനി സർ, യു ഡിഡ്ന്റ് ടെൽ ദം? നോ സർ. യു ഹാവ് ബീൻ ഫൂൾഡ്, പ്ലേഡ് ബ്രില്യന്റ്ലി ബൈ വൺ ഗായ്, ജോയ് കാപ്പൻ. സർ, ജോയ് കാപ്പൻ ഞങ്ങൾ എന്തിനാ സർ പറ്റിക്കുന്നത്? പുള്ളിയും സാറിനെ പോലെ പോലീസ് അല്ലേ? അത് പണ്ട്, ഇപ്പോൾ അയാൾ വെറും ജോയ് കാപ്പൻ. And for your kind information, he's under suspension for the last 3 months. Endinanu sir? For an alleged murder of a subordinate. DYSP Ajay Ghosh. Oru police garne vedivichu konnu. Chennai portal thana counterfeit notes um smuggled goldum Keralathilottu kadathuna valiyoru lobby. We were after them for a long time. അങ്ങനെ കിട്ടിയ ഒരു ലീഡ് വെച്ചിട്ട് വി ഹാവ് ചേസ് ദം ആൻഡ് വി ഹാവ് ഡൺ എ സ്റ്റിംഗ് ഓപ്പറേഷൻ ആൻഡ് കോട്ട് 100 പ്ലസ് ഓഡ് കെജിസ് ഓഫ് ഗോൾഡ്. ദാറ്റ് വാസ് വൺ ഓഫ് അവർ ബിഗ്ഗസ്റ്റ് കാച്ച്. ഡിവൈഎസ്പി ജോയ് കാപ്പനും അജയ് ഘോഷുമായിരുന്നു ആ ഓപ്പറേഷൻ ലീഡ് ചെയ്തത്. ഇറ്റ്സ് ബീൻ ഫോർ മീ സർ. ഡ്രോപ്പ് കിട്ടി. ഇറ്റ്സ് എ ഹ്യൂജ് സ്റ്റോപ്പ്. അറസ്റ്റ് റിപ്പോർട്ട് ചെയ്ത അജയ്, പക്ഷെ സ്പോട്ടിലെത്തിയ പോലീസ് കണ്ടത് അജയുടെ ഡെഡ് ബോഡിയാണ്. ഹി വാസ് ഷോട്ട് ഓൺ ദ ഹെഡ്. ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം ഷോട്ട് ഫയർ ചെയ്തിരിക്കുന്നത് ജോയ് കാപ്പന്റെ സർവീസ് റിവോൾവറിൽ നിന്നാണ്. ഐ വാസ് നോട്ട് സോ സർപ്രൈസ് ടു നോ ജോയ് കാപ്പൻ ആൻഡ് ദ ഗോൾഡ് വാസ് മിസ്സിംഗ്. കുറച്ചു ദിവസം കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വന്ന് സറണ്ടർ ചെയ്തുകൊണ്ട് അയാൾ ട്രാപ്പ് ചെയ്യപ്പെടുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് ഐ ക്ലിയർലി ന്യൂ ദാറ്റ് ഹി ഹാസ് സ്റ്റെപ്ഡ് ഇൻ ടു ദ റോങ് സൈഡ്. ക്രിമിനൽ ആക്ടിവിറ്റീസ് അക്യൂസ് ചെയ്തുകൊണ്ട് അപ്പൊ തന്നെ അയാളെ സസ്പെൻഡ് ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് കൂടുതൽ തെളിവുകൾ വേണമായിരുന്നു. അയാളുടെ ഇല്ലീഗൽ ബന്ധങ്ങൾ, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വർണം, ഇതിലേക്ക് എത്താനായിട്ട് അയാളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ നിയമിച്ച ഓഫീസറായിരുന്നു ജെനിഫർ. ഇത്രയും പറഞ്ഞത് നിങ്ങളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല. We think you are innocent and you should know the truth. Avan ningale karuvakkaru. If you cooperate with us, njan ningale maap saachiyaku. Verda verda. Now the choice is yours. Njangal endanu sir cheyendathu? Fantastic. Jenny. Sir. Deal with it. Sure. Sagar, you come with. Sir. Appo onnu train vechu kandappo Sheetal alla Jennifer madam undercover aayirunnu. Adhe. Aa divasam Chennai mailil Joy Kappan yathra cheyyunnundennu enikku ariyaarunnu. അയാളെ ഫോളോ ചെയ്ത് ഞാനും ഈ റോഡ് സ്റ്റേഷനിൽ ഇറങ്ങിയെങ്കിലും പെട്ടെന്ന് അയാൾ മിസ്സിംഗ് ആയി. അതേ ട്രെയിനിൽ അയാൾ തിരിച്ചു കയറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. Then I lost track of him. അപ്പം മാഡം ഇങ്ങനെ സ്കൈഫിലെത്തി? ജെകെയുടെ വെയർ അബൗട്ട്സിനെ പറ്റി ഒരു ക്ലൂ ഇല്ലാതിരുന്നപ്പോഴാണ് ഈ ലീഡ് ലഭിക്കുന്നത്. സ്കൈഫിനിൽ മുന്നേ ഒരു റോബറി അറ്റംപ്റ്റ് നടന്നപ്പോൾ കിട്ടിയ CCTV ഫുട്ടേജ്. ജെകെയുടെ മുഖം ഇതിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു തവണ ഗോൾഡ് എടുക്കാൻ ജെ കെ തന്നെ അവിടെ കയറിയിരുന്നു. ബട്ട് ഹി കുഡൻ ഫൈൻഡ് ഇറ്റ്. ദാറ്റ്സ് വൈ ഹി സെൻഡ് യു ഗൈസ് ദേർ. ആൻഡ് താങ്ക്സ് ടു യു, അബദ്ധത്തിലാണെങ്കിലും യു ഗൈസ് ഫൗണ്ട് ഇറ്റ്. ഇനി ഒരു ചോദ്യമേ ഉള്ളൂ, അതവിടെ വെച്ചത് ആര്? ആൻഡ് ഓൾ ദ ക്ലൂ ലീഡ്സ് ടു വൺ പേഴ്സൺ, ദ റിയൽ മാൻ ബിഹൈൻഡ്. ഇനിയും ഉണ്ടോ ആൾക്കാര്? യെസ്. ആര്? ബംഗ്ലാൻ. ബംഗ്ലാൻ? ഛേ, ബംഗ്ലാൻ. ബ്ലാങ്ക്. ബംഗ്ലാൻ. ആ പേര് കേട്ടിട്ടുണ്ടോ? ആ, ഞങ്ങള് ട്രെയിനിൽ വെച്ചാരോ പറയുന്നത് കേട്ടോ. അവര് ബംഗ്ലാനെ പറ്റി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പേര് മാത്രം. എല്ലാവർക്കും ആ പേര് മാത്രമേ അറിയൂ. നോബഡി നോസ് ഹിസ് റിയൽ ഐഡന്റിറ്റി. ഗോൾഡ് മാഫിയയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാന കണ്ണിയാണ് ഞാൻ. ദ അനോണിമസ് മാസ്റ്റർ ബ്രെയിൻ ആണോ? ജെ കെ ഇയാളുമായി അസോസിയേറ്റഡ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ ജെ കെ കിട്ടിയ ബംഗ്ലാനിലേക്ക് എത്താം. അതിനിപ്പോ ഞങ്ങൾ എന്താ വേണ്ടത്?
ഇയാളെ അറിയാമോ? ഇനിയും തീർന്നില്ലേ? ബംഗ്ലാനുമായി ഡയറക്റ്റായി ആക്സസ് ഉള്ള ഏക വ്യക്തിയാണ് ഇയാൾ. സൈലക്സ് എബ്രഹാം, ക്രിമിനൽ ലോയർ. ബംഗ്ലാന്റെ കേസുകളുടെയും ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെയും മീഡിയേറ്റർ ഇയാളാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങൾ എന്തിനാണ്? എക്സ്ക്യൂസ് മീ, കസ്റ്റഡിയിൽ എടുക്കാനുള്ള എവിഡൻസ് ഒന്നും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ജെ കെയുടെ കൂടെ എപ്പോഴെങ്കിലും ഇയാളെ കണ്ടിട്ടുണ്ടോ? ഇവരൊക്കെ ആരാ? ജോയ് കാപ്പൻ അല്ലാതെ മറ്റാരും ഞങ്ങൾക്ക് അറിയേയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. ജോയ് കാപ്പനെ കോണ്ടാക്ട് ചെയ്ത് ഗോൾഡുമായി വരുന്ന വഴി നിങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്ന് പറയണം. That's what exactly what you're going to say. ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് അവൻ വന്നിരിക്കും, നിങ്ങൾ കൊണ്ടുവന്നിരിക്കും. ശരി സർ. അപ്പൊ ഇനി പറ നിങ്ങൾ എങ്ങനെയാണ് അവനെ കോണ്ടാക്ട് ചെയ്യുന്നത്? സർ, ജേക്കി കോളിംഗ്. ജേക്കി, പിക്ക് അപ്പ് ദ കോൾ. സേ വാട്ട് ഷീ സേസ്. സ്പീക്ക്, സ്പീക്ക്. ഹലോ സർ, അത് വണ്ടി പഞ്ചറായി സർ, എന്റെ ടയർ മാറ്റാൻ വേണ്ടി നിർത്തിയിട്ടിരിക്കുന്നു. ഇല്ല സർ, ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു ഉദ്ദേശമില്ല സർ. സ്റ്റുഡിയോ, സ്റ്റേഡിയം സർ, സ്റ്റേഡിയം. എത്ര സമയം കൊണ്ട് നമുക്ക് സേഫ് സ്റ്റേഷനിൽ എത്താൻ പറ്റും? 3 മിനിറ്റ്. 30 മിനിറ്റ് സർ, 30 മിനിറ്റ്. ഓക്കേ, കൃത്യം 30 മിനിറ്റ്. ഐ വിൽ വെയിറ്റ്. എത്തിയിരിക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ പോലീസിന് വേണ്ടി ഒരു സേവനം ചെയ്യുന്നത്. Okay, sir. Safe house's details collected. Sir. Jenny, sir. Get the forces ready. One alarm vidada. Complete forces use cheyidiru. Ippravasham en rakshapadan vaadi. Okay, sir. Get on. Okay, guys. Alle sir. Yes. Alle, yankini povalo alle. Adinorchu procedures alla ille. Alle, sir parnu map sakshyaki virde vidanu. Adinu ningal deal cheyidirikkuna valiyoru criminal aayittalle. So it will take time. Korchu sevada kedakkandi varum. Nalloru vakil allengil korchu adhigam. സാറ് വാക്ക് തന്നല്ലേ. The location. It's a trap. I know. Sir? Yes, I know. Don't, sir. Please. Taan enda cheyunu nalla valla dharane undu enikku. Down, I said. You are too predictable. Enikku ariyirunnu full force engotte aikkuvennu. Gold njangal kandathi kanjirikkunnu, Joy Kappan. Oru senior officer aanu ningal gun pointil nirthirikkunnu. There is no way out of this. Where is the gold? That is somewhere safe. Enikkonnu nokkanilla. I will shoot. Cool down, man. They haven't told me gold evidana nalla payyamma rendu eduthu parnittilla. Avar evide? Gold evide? Gold evide? Evide illa sir. Pinne evide? Adu പറയാൻ പറ്റില്ല. യു സർ, സർ കാണിച്ചുതരാം. ഇവിടുന്ന് ഞങ്ങളെ പുറത്തിറക്കി കാണിച്ചുതരാം. വാട്ട്? അതെ. ഓക്കേ, അവരെ അയച്ചുവിടാം. ഗോൾഡ് ഇവിടെ തന്നെ ഉണ്ട്. ഷോ മീ. ലോക്കറിലാണ്. എന്റെ അടുത്ത് ചാവിയില്ല. ഗോൾഡ് ഇവിടെ ഇല്ല. സത്യം. ഐ സെഡ് കട്ട് ദം ലൂസ്. Listen to you guys, if you leave this room pinne enikkennalla aarkum ningale rakshikkanavilla allengil sir engale rakshikkan shramikkayirunnu illallo maap sakshayakka nottu plate maattalalle orikku kalana eppozhum kalana sir varatte endada endada na boss sir evidiyana sir ee water tank inattu
ഇല്ല, ഇവിടെ എങ്ങും ഇല്ല. എവിടെയാണെങ്കിൽ ഇത്ര നാളും ഞങ്ങൾ മണ്ടന്മാരെ പോലെ ഓടിച്ചു തന്നെയാണ് സാർ പറയണം. എസ് പി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ മുഴുവനായിട്ട് വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ സാറിനോട് ഇറങ്ങി വന്നേ. ഇനി സത്യം പറയാതെ ഗോൾഡ് കിട്ടില്ല സാർ. ഡ്യൂ ഇൻ എ ഹോട്ട് ഷൂട്ട്. ട്രിഗർ വലിക്ക് അറിയാവടാ. സാർ ഞങ്ങൾ എന്ത് വേണം ചെയ്തോ, പക്ഷെ സത്യം അറിയാതെ സ്വർണം കിട്ടില്ല സാർ. ഈ കുട്ടി മിന്ന എന്റെ സിസ്റ്റർ. ഈ കുട്ടി സ്കൈഫിനല്ലേ പഠിക്കുന്നത്? ആയിരുന്നു. നൗ ദേ ഹാവ് ടേക്കൻ ഹർ. ആര്? ബംഗ്ലാ. എസ് പി പറഞ്ഞ പോലെ അജയ് ഘോഷിനെ കൊന്ന ഞാനല്ല, ഇറ്റ് വാസ് ബംഗ്ലാ. എല്ലാം ബംഗ്ലാന്റെ ട്രാപ്പായിരുന്നു. ബംഗ്ലാൻ ഇങ്ങനെ ചെയ്യാനല്ല പറഞ്ഞത്. ചെങ്കൽപ്പേട്ടിനടുത്തുള്ള ഏതൊരു സ്ഥലത്ത് ഐ വാസ് ലോക്ക്ഡ് ഇൻ ഫോർ 3 ഡേയ്സ്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരുമ്പോഴേക്കും എന്റെ കരിയർ അടക്കം നശിപ്പിച്ച് എന്നെ ഒരു ക്രിമിനലാക്കി മാറ്റാനുള്ള പ്ലോട്ടായ ആൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. അതുവഴി അന്വേഷണം ഒരിക്കലും ബംഗ്ലാനെ നിരത്തിയിരില്ല എന്ന് അയാൾ ഉറപ്പുവരുത്തുമായിരുന്നു. സസ്പെൻഷനിലിരിക്കുമ്പോൾ ഞാൻ നടത്തിയ ഇൻവെസ്റ്റിഗേഷനിലെ ബംഗ്ലാനെ പറ്റി കൂടുതൽ അറിയുന്നു. ദാറ്റ് വാസ് എ ഫേക്ക് ഐഡന്റിറ്റി. അയാൾക്ക് സ്ഥിരമായിട്ട് ഇടനിലക്കാരില്ല. ഡീലേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അയാളിലേക്ക് എത്തിപ്പെടാന്നുള്ളത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇംപോസിബിൾ. But luckily, I got a lead. അജയ് ഘോഷിന്റെ കൊലപാതകത്തിന് ശേഷം ചെന്നൈയിൽ ഒളിപ്പിച്ചിരുന്ന ആ ഗോൾഡ് ഡേവിഡ് ലൂക്ക് എന്നൊരു ഡീലർ വഴി കേരളത്തിലേക്ക് കടത്താൻ നോക്കുന്ന വിവരം ഞാൻ അറിഞ്ഞു. അവരുടെ കൂടെ കൂടി ബംഗ്ലാനിലേക്ക് എത്തുകയായിരുന്നു എന്റെ ലക്ഷ്യം. അതിനിടയിൽ നിങ്ങൾ കയറിയെല്ലാം കൊള്ളാക്കി. പക്ഷെ എനിക്ക് എവിഡൻസായി സ്വർണവും മുത്തൂന്ന് പ്രതിയും കിട്ടി. എന്റെ ഇന്നസെൻസ് തെളിയിക്കാതെ ധാരാളമായിരുന്നു. അതുകൊണ്ട് ഗോൾഡ് പോലീസ് ഹാൻഡ് ഓവർ ഞാൻ തീരുമാനിച്ചു. പിന്നെ സ്വർണം പൂളിന്റെ ഇടയിൽ ഇങ്ങനെ വന്നു. സാറെന്തിനാ അത് മിന്നെ ഏൽപ്പിച്ചത്? ഇതെന്തുപറ്റിയാണല്ലേ സംശയിക്കില്ല. ഇത് ഞാൻ നോക്കിക്കോളാം. മോളെ, ഇതിൽ ഒരുപാട് സ്വർണ്ണമുണ്ട്. സോ വി ഹാവ് ടു ഹാഡ് ഇറ്റ് ഡീപ്. ഇച്ചായൻ എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യില്ലായിരുന്നു. സോറി, ഐ കാൻ ടേക്ക് കെയർ ഓഫ് മൈസെൽഫ്. ഇതാരാ? ലീവ് ഇറ്റ്. എന്നെ കിട്ടിയ ചിലപ്പോൾ നിന്നെ തേടി വരും. ഇതിവിടെ ഹൈഡ് ചെയ്തതിനു ശേഷം ഇങ്ങോട്ടെങ്കിലും മാറിയേക്ക്. നീ ഫോൺ എടുത്തിട്ടേ ഇവിടുന്ന് രക്ഷപ്പെട്ട് തൈക്കോട്ടും കുട്ടിന്റെ അടുത്താന്ന് പറഞ്ഞി സാർ. അയാൾക്ക് വേണ്ടത് ഗോൾഡാണ്. അത് മിന്നെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് അവർക്കറിയില്ല. അവൾ ഒരിക്കലും അത് പറയാനും പോകുന്നില്ല. അറ്റ് എനി കോസ്റ്റ് ഐ ഹാവ് ടു സേവ് ഹർ. ഇനി പറ ആ ഗോൾഡ് എവിടെ വെച്ചിരിക്കുന്നു? പോലീസ് സ്റ്റേഷനില്. വാട്ട്? പോലീസ് സ്റ്റേഷനിലാണ് സാർ. അതെ, ഞങ്ങളത് കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല. അവരത് മുഴുവൻ കൊണ്ട്. അപ്പൊ ചതിക്കായിരുന്നല്ലേ സാർ. ഞങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലായിരുന്നു. സാർ, അവരെ കൊണ്ടത്. വെടിവെക്ക് സാറേ, വെടിവെക്ക് സാറേ.
ഇത്രയും കാലം പറഞ്ഞു പറ്റിച്ച് പട്ടിയെപ്പോലെ പണിയെടുപ്പിച്ചിട്ട് ഇപ്പൊ ഞങ്ങളാ ചതച്ചല്ലേ. നിങ്ങളൊക്കെ വലിയ ആൾക്കാർ, നിങ്ങളുടെ ലൈഫൊക്കെ ഭയങ്കര വിലയുള്ളു. ഞങ്ങളൊക്കെ വെറും പീറകളല്ലേ, മണ്ടന്മാർ. ആർക്ക് വേണമെങ്കിലും പറ്റിക്കാം, ഇട്ട് തട്ടിക്കളിക്കാം, ചത്താലും ഒരുത്തിന് തിരിഞ്ഞു നോക്കൂല. ഞാൻ കൊണ്ട് സാറ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു. എവിടെ ഇനിയിപ്പോ ഇതിലും വലുതൊന്നും വരാനില്ലല്ലോ. സാറ് എവിടെയൊക്കെ സാറേ? ഒരു ദിവസം വന്ന് വിളിച്ചപ്പോ കൂടെ ഇറങ്ങി വന്നത്, ഈ നിമിഷം വരെ കൂടെ നിന്നതും ആത്മാർത്ഥമായിട്ടാ. എന്നിട്ട് സാറിന് ഞങ്ങളെ കൊല്ലണേ കൊല്ല് സാറേ. തോക്ക് താഴ്ത്തി നോക്കി, തോക്ക് മാറ്റിയോ നോക്കാൻ. അപ്പൊ ഓർക്കോട്ടെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? കുറച്ചേരും കൂടെ ഇവിടെ നിന്നാ. മറ്റേ കറങ്ങുന്ന ലൈറ്റ് വണ്ടി വന്ന് നമ്മളെ കൊണ്ടുപോകും. കീഴടങ്ങാൻ ഞാനില്ല. നമുക്ക് പിടികൊടുക്കാം. പോലീസിന്റെ വെടികൊണ്ട് ചവനെ എനിക്ക് വയ്യ. ബോസ്, നമ്മുടെ നിരപരാധം തെളിയിക്കണ്ടേ? വേണം. എന്നാ നമുക്കൊരു കളി കളിച്ചാലോ? ഒന്ന് പോ ബോസ്, കളി കളിക്കാനുള്ള മൂടുന്ന എനിക്കില്ല. ആ കളിയല്ല മറ്റേ പ്ലാനിങ്. എന്ത് പ്ലാൻ? ജെ കെ കരാത്ത പോലീസിനറിയാം, പോലീസിനറിയാത്ത ജെ കെ കരാം. ഇവർക്ക് രണ്ടുപേർ കരാത്ത കാര്യങ്ങൾ നമുക്കറിയാം. അതെന്ത് കാര്യം? ജെ കെ പറഞ്ഞ് പിന്നെ ബംഗ്ലാനെല്ലാം നമുക്കറിയാം. ബംഗ്ലാന്റെ ഇടനിലക്കാരനായിട്ട് ഒരു വക്കീൽ ഉണ്ടെന്നുള്ള കാര്യം പോലീസ് പറഞ്ഞു നമുക്കറിയാം. ആ വക്കീൽ വഴി പിന്നെ പറ്റി എന്തെങ്കിലും തെളിവ് സംഘടിപ്പിക്കാൻ പറ്റിയ പിന്നെ നമ്മൾ ആരാ? നിരപരാധികൾ. പക്ഷേ തെളിയിക്കണമെങ്കിൽ നമുക്ക് ആ വക്കീലിന്റെ പേരാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തായിരുന്നു ജെന്നിഫറിന്റെ ഫയലിൽ കണ്ട പേരെന്തായിരുന്നു? അഡ്രസ്സൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. പക്ഷേ നമ്മുടെ കയ്യിൽ ആകെ ഒരു പൊട്ടാത്ത തോക്കും ഒരു കാലിബേഴ്സും മാത്രം. ഈ മിഷൻ ഇറങ്ങണമെങ്കിൽ കുറച്ച് പണിസാധനങ്ങൾ കൂടെ ആവശ്യമുണ്ട്. വലിയ വീടാണല്ലോ ബോസ്. സൈലക്സ് എബ്രഹാമും ബംഗ്ലാനും ഒരേ വീട്ടിലാണ് താമസം. ആ ബോർഡ് കണ്ടില്ലേ? മണ്ട ബംഗ്ലാവാണ്, ഏഞ്ചൽസ് ബംഗ്ലാവ്. ഓ, മൈ മിസ്റ്റേക്ക് ബോസ്. ഞാൻ അകത്തോട്ട് ചെല്ലുന്നു. അയാളുടെ വായന എന്തെങ്കിലും വീണിട്ട് അപ്പ സ്കൂട്ടാവുന്നു. ഓക്കെ, ലാപ്പൂർന്ന് ലൈഫ് വീഡ് ഓക്കെ ആണോ നോക്കേ. അത് ഓക്കെ, നീ സംസാരിച്ചു. ഹലോ ഹലോ. ഓക്കെ ബോസ്, ഞാൻ എങ്ങാനകത്തിലൊക്കെ വേണമെങ്കിൽ ഉള്ളതിൽ വേണ്ട സ്റ്റേഷനിലേക്ക് വിട്ടേക്കണം. ചിലപ്പോ നമ്മളെ മേനി കണ്ടില്ല എന്ന് വരും ബോസ്. നമ്മൾ ഇവിടുന്ന് ഒരുമിച്ച് തിരിച്ചു പോകും. ചേട്ടാ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടോട്ടോ. ലോക്കാണല്ലോ, സെക്യൂരിറ്റി എവിടെയാ? ചേട്ടാ വക്കീലില്ലേ? അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ആ ഉണ്ട്. ആര് വന്നെന്ന് പറയണം? ബംഗ്ലാം പറഞ്ഞിട്ട് വന്ന ആളാന്ന് പറ. സാർ ബംഗ്ലാം പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ ഒരാൾ വന്നിരിക്കുന്നു. ഓക്കെ സാർ. സാറൽപ്പം തിരക്കിലാട്ടോ. ഈ സൈലിസ് അബ്രഹാം ഞാനാണ്. ഞാൻ ബംഗ്ലാൻ പറഞ്ഞിട്ട് വന്ന ആളാണ്. സി മിസ്റ്റർ, എനിക്ക് ഈ ബംഗ്ലാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പിന്നെ ഈ മഫ്തിയിൽ വന്നിട്ടുള്ള ചീപ്പ് പരിപാടി അതെന്നോട് വേണ്ട. അറ്റ്ലീസ്റ്റ് ഐ എം എ ക്രിമിനൽ ലോയർ. അല്ല, അത് പിന്നെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എന്നെ രണ്ടുവട്ടം ചോദ്യം ചെയ്തതാണ്. അപ്പോഴും ഞാൻ പറഞ്ഞതാണ് ദിസ് ബംഗ്ലാ ട്രൈ ടു കോൺടാക്ട് മീ ആൻഡ് ഐ റെഫ്യൂസ് ടു വർക്ക് വിത്ത് ഹിം. പ്ലീസ് ലീവ് മീ അലോൺ. അല്ല വക്കീലെ, ആള് മാറിപ്പോയെന്ന് തോന്നുന്നു. നമ്മൾ സെയിം ടീമാണ്. ഓൾ ബംഗ്ലാൻ പീപ്പിൾ. നോക്ക്, ഇന്ന് എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവാണ്. ആൻഡ് ഐ ഹാവ് എ ലോട്ട് ഓഫ് ഇൻവൈറ്റഡ് ഗസ്റ്റ്സ് ഹിയർ. ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത് പ്ലീസ്. വക്കീലെ, ഞാൻ ജോയിക്കാൻ പറഞ്ഞിട്ട് ഗോൾഡ് തരാൻ വേണ്ടി വന്നതാണ്. ജോയിക്കാപ്പം പറഞ്ഞിട്ട് ഗോൾഡ് തരാൻ വന്നതാ? ഞാൻ ആദ്യം വിചാരിച്ചു പോലീസ് ആണെന്ന്. ആണോ? അമ്മമാരെ ഇടയ്ക്കിടയ്ക്ക് യൂണിഫോം ഇല്ലാതെ സിവിൽ ഡ്രസ് കയറി വരും. അപ്പൊ എന്നെ കണ്ട ഒരു പോലീസ് ലുക്ക് ഒക്കെ ഉണ്ടല്ലേ. ഏ തീരെ ഇല്ല, ഞാൻ ഈ ചെവിയിലെ സുനാപ്പിയെ കണ്ടപ്പോ വെറുതെ അണ്ടർകവർ ആണെന്ന് ഡൗട്ട് അടിച്ചതാ. ഈ സുനയാണോ? കണ്ടല്ലേ, അതെനിക്ക് ഈ ചെവി ഇത്തിരി കുറവായോണ്ട്. ചെവിയോ? ഈ കേൾവി കേൾവി. ഓ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്തോ
കണ്ട ഒന്നും കേൾക്കുന്നില്ല. വെച്ചോട്ടെ ഇപ്പൊ. ഓക്കെ ആട്ടെ. ഐറ്റം എവിടെ ഉണ്ട്? ഐറ്റം വെളിയിലുണ്ട്. ഓ, മിന്ന എവിടെയുണ്ട്? മിന്ന അകത്തുണ്ട്. ഇവിടെയോ? ഈ വീട്ടിലോ? അതെ, ഈ വീട്ടിൽ തന്നെ. താ ഗോൾഡ് കൊണ്ടുവാ. അല്ല, മിന്നെ കാണിച്ചു തന്ന ഗോൾഡ് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബംഗ്ലാനോട് ഒന്ന് ചോദിക്കും. ബംഗ്ലാൻ ഇവിടെ ഉണ്ടോ? ഇവിടില്ല, ചിലപ്പോ വരും. എന്താ ബംഗ്ലാനെ കാണണോ? വേണ്ട 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 വേണ്ട, ബംഗ്ലാനെ കണ്ട, മിന്നെ മാത്രം കണ്ടാ മതി. You look like a Barbie doll, my love. പക്ഷേ ബർത്ത്ഡേ പാർട്ടിക്ക് പപ്പ ഒരു സ്പെഷ്യൽ ഗൗൺ കൊണ്ടുവന്നു. പറഞ്ഞ പോലെ ബർത്ത്ഡേ ആണല്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ബൈ ദ വേ, 11. 11? 11. 11. മിസ് 11, ഞാനൊന്ന് ബംഗ്ലാനെ വിളിച്ചിട്ട് വരാം. ഒന്ന് വെയിറ്റ് ചെയ്യും. മോളെ അങ്കിളിനെ ഒന്ന് നോക്കിക്കോണേ. നോക്കിക്കോണേ. ഹായ് 11. ഹായ് ബോസ്. പറഞ്ഞാട്ടാ മിന്നെ ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന്. ആ കേട്ട് കേട്ട്, നീ അവിടുന്ന് വേഗം സ്കൂട്ടായിക്കോ. ആവശ്യത്തിനോട് തെളിവുകൾ കായല്ലോ. പോരാ ബോസ് പോരാ. മിന്ന ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ അവളുടെ വീഡിയോ ഫുട്ടേജും കൂടെ ഒപ്പിച്ച പിന്നെ നമ്മൾ ആരാ? 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 ആരോടാ? ആരോടല്ല ബോസ്, ആ കൊച്ചിനോട് ചോദിക്കും മിന്ന എവിടെ ഉണ്ടെന്ന്. അവക്കെന്താ അറിയാ? പിള്ള മനസ്സിൽ കള്ളവില്ലെന്നല്ലേ? അവക്കറിയാന്നൊക്കെ അവൾ നമുക്ക് പറഞ്ഞുതരും. ആണാ? ഓക്കെ. മോളു ചുച്ചുടു, ചേട്ടൻ ചോദിച്ചൊരു കാര്യം പറഞ്ഞുതരോ? ഒരു ബാറ്റ്മാനും ഒരു സ്പൈഡർമാനും പിന്നെ ഒരു സൂപ്പർമാനെ കൊണ്ട് കേറി വരുന്നുണ്ട്. സൂപ്പർമാനാ? നിനക്ക് വട്ടായ? എനിക്ക് സൂപ്പർമാനെ വേണ്ട, എനിക്ക് വണ്ടർ വുമൻ മതി. വണ്ടർ വുമനെ പിടിച്ചു തരാം. ഇനിയെങ്കിലും മോളൊന്നു പറ. മോളുടെ പപ്പ ഒരു ചേച്ചി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടില്ലേ? ബോസ് ഉണ്ടെന്ന്. എവിടെയും ചോദിക്കും, എവിടെയും ചോദിക്കും. എവിടെയാ? എവിടെയാ? പ്രിൻസ് ചേച്ചി അല്ലേ, അടുക്കളയിൽ ബൂസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്ക. അയ്യോ, ആ ചേച്ചിയല്ല, ഈ ചേച്ചിയെ പാപ്പ മുകളിൽ പോട്ടിട്ടിരിക്കില്ല. എവിടെയാന്ന് കാണിച്ചരാവോ? ഇല്ല മോളു, ചേട്ടൻ ചെന്ന് രക്ഷിച്ചില്ലേ മോളുടെ പപ്പ ചേച്ചി ഉപദ്രവിക്കേ. ഏയ്, ആ ചേച്ചിയെ പാപ്പ ഒന്നും ചെയ്യില്ല, ചീറ്റ് ചെയ്ത മാത്രമേ പപ്പ കില്ല് ചെയ്യത്തുള്ളൂ. കില്ലോ? ആ, അതിനു മുമ്പ് പപ്പ ടോർച്ചർ ചെയ്യും, അപ്സൈഡ് ഡൗൺ ഹാങ് ചെയ്യും, വാഷിംഗ് മെഷീനകത്ത് തലമുക്കിയിടും, പിന്നെ കെട്ടിയിട്ട് ഷോക്ക് അടിപ്പിക്കും. ബോസ് ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? ഉണ്ട് ബോസ്, ഉണ്ട്. എന്ത് കുട്ടിയത്, ഏഞ്ചലാണത്ര ഏഞ്ചൽ. ഇതൊക്കെ മോള് കണ്ടിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അലക്സാങ്കിൾ പറഞ്ഞു തന്നതാ. അലക്സോ? അവനുണ്ട് ഇവിടെ. അലക്സാങ്കിൾ ഉണ്ട്, ഡേവൻ ലുക്ക് ആങ്കിളും ഉണ്ട്, താടിയുള്ള എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ബോസ് എല്ലാരും ഉണ്ട്. ചെറുതായിട്ട് പണി പാളിയെന്നാ തോന്നുന്നെ. നീയും ചേട്ടാ, ഇനിയിപ്പോ നിന്നെയും പപ്പ കില്ല് ചെയ്യും. ബൈ. സാർ, ജോയ് കാപ്പിന്റെ ഫോൺ കോളിനെക്കടുത്തുള്ള ടവറിന്റെ പരിധിയിൽ സ്വിച്ച് ഓൺ ആയിട്ടുണ്ട്. സാർ ആരെയോ വിളിക്കാൻ ശ്രമിക്കുകയാണ്. Can you trace him? Sure, sir. Hello? Sir, it's me, Joe Kappen. Hey, Chan. Sir, എനിക്ക് പറയാനുള്ള കേൾക്കണം. പറയൂ. മുത്തുവെല്ലാം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, മിന്നെ അവരെ കൊണ്ടുപോയിരിക്കുക. ഞാൻ ചെയ്തല്ല അവൾക്ക് വേണ്ടിയായിരുന്നു. സാർ അവളെ സേവ് ചെയ്യാന്ന് എനിക്ക് വാക്ക് തരാണെങ്കിൽ I am ready to surrender. Mr. Kappen, you think it's a game? Sir, try to understand my situation. ഞാൻ പറയുന്ന സത്യമാണ്. Hell with you and your bloody situation, Mr. Kappen. എന്റെ സ്റ്റേഷനിൽ കയറി വന്ന് ലോക്കപ്പ് റൂമിൽ കിടന്നിരുന്ന രണ്ട് പ്രതികളെയും ഇറക്കി കൊണ്ടുപോയി എവിഡൻസ് റൂമിൽ കിടന്ന സ്വർണവും കടത്തിക്കൊണ്ടുപോയിട്ട് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഈ സറണ്ടർ നാടകം ഞാൻ വിശ്വസിക്കണോ മിസ്റ്റർ കാപ്പൻ? എവിഡൻസ് റൂമിൽ നിന്ന് ഗോൾഡ്. സാർ, മിസ്റ്റർ ജോയ് കാപ്പൻ, യുവർ ഗെയിം ഈസ് ഓവർ. ഹലോ വക്കീലേ, ഐറ്റം പുറത്തിറക്കി.
Good job, my boy. Thank you, sir. പിന്നെ തന്റെ ലോക്കപ്പിൽ നിന്ന് ചാടിപ്പോയ പിള്ളേരില്ലേ, കറങ്ങി തിരിഞ്ഞ് വിടത്തിയിട്ടുണ്ട്. സാർ, യു ഷുഡ് ബി താങ്ക്ഫുൾ ടു ദം. എവിഡൻസ് റൂമിൽ നിന്ന് ഗോൾഡ് പൊക്കിയതും കൂടെ ഇപ്പൊ അവന്മാരുടെ തലയിലാണ് കിടക്കുന്നത്. സ്മാർട്ട് മൂവ്. അല്ല സാർ, ഞാനിതിപ്പോ എങ്ങോട്ട് കൊണ്ടുവരണം? എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാ. സാർ, ഞാനിപ്പോ ഓൺ ഡ്യൂട്ടിയാ. മാത്രമല്ല അവിടേക്ക് ഇപ്പൊ വരിക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും സേഫ് പ്ലേസ് ഇവിടെയാ. ഇന്ന് ഏഞ്ചൽ മോളുടെ ബർത്ത്ഡേ പാർട്ടിയാ. ആൻഡ് ഗസ് വാട്ട്, ഇറ്റ്സ് എ കോസ്റ്റ്യൂം പാർട്ടി. പീപ്പിൾ കം ഡ്രസ്ഡ് അപ്പ് ലൈക് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആൻഡ് സൂപ്പർ ഹീറോസ്. So, Sakir, who is your favorite superhero? Sir, Spider-Man. Is it? Hey, look. Guess what? Spider-Man is going to bring us gold tonight. Nice. Okay. See you. This party is going to rock. Excuse me. Yes? It's rolling in the pack, you. Sure, sir. Thank you. നീ ഗോൾഡ് തരാൻ വന്നതല്ല, തെളിവുണ്ടാക്കാൻ വന്നതല്ലേ? ദാ നിന്റെ തെളിവ്. കിട്ടി ബോസ്, കിട്ടി. മിന്നെ കണ്ടു കിട്ടി. ഇത് മതി, ഇത് മാത്രം മതി. താൻ എന്ത് കരുതിയടോ, എനിക്ക് ചെവി കേൾക്കില്ല. ബോസ്, മൊത്തം തെളിവായിട്ട് നേരെ സ്റ്റേഷനിലോട്ട് പോയിക്കോ. എന്നെ നോക്കണ്ട. പുറത്ത് വേറെ ആളുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് കയറി വരാൻ ഞാനത് മണ്ടനാന്ന് വിചാരിച്ചു. ഇത് മൊത്ത റെക്കോർഡൊക്കെ താൻ തീർന്നടോ വക്കീല്. തീർന്നു. ഈ പുറത്തിരുന്ന് തെളിവ് ശേഖരിക്കുന്ന ആളെ കണ്ട ഏകദേശം ഇതുപോലെ ഇരിക്കും. ഓക്കേല്ലേ വക്കീലേ? എപ്പോഴേ ഭയതവേ വക്കീലല്ല, ദേ കോൾ മീ ബംഗ്ലാൻ. അപ്പൊ ഈ സൈലക്സ് എബ്രഹാമും ബംഗ്ലാനും ഒരാളാണല്ലേ? ആൾ നിങ്ങളാണല്ലേ? ഓക്കേ, അതായിരിക്കുമല്ലേ എൻ്റെ കസേര. നോ പ്രോബ്ലം, ഞാൻ ഇരുന്നോളാം. ഈ ഈ കയറെങ്ങനെയാണ്? ഞാൻ കെട്ടണോ അതോ സാർ കെട്ടിത്തരോ? എങ്ങനെയാണ് ഒരു പരിപാടി? ഈ ജോയ് കാപ്പിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഗോൾഡ് കൊണ്ടുവരാൻ പറഞ്ഞ ഗോൾഡ്, അല്ലാതെ ഈ പിള്ളേരെയൊക്കെ വിട്ട് തെളിവൊക്കെ എടുത്ത് അവരെ കൊലക്കി കൊടുത്ത് ഈ പാവങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ടു തീർന്നു? നിന്റെ കയ്യിൽ ടാറ്റു വല്ലതും ഉണ്ടോ മോനെ? അല്ല, ഈ കൈ അങ്ങോട്ട് അറുത്തു കൊടുത്തു വിട്ടാല് ഇത് നിന്റെ കയ്യാന്ന് മനസ്സിലാവും. മനസ്സിലാവായിരിക്കില്ലേ? Look. Yep. It's party time. Absolutely.
Joy Car. Many more happy returns of the day. Thank you, Uncle. You're welcome. Sakiroda. Mr. Joy Carpen, your game is over. എവിഡൻസ് റൂമിൽ കിടന്ന സ്വർണവും കടത്തിക്കൊണ്ട് പോയിട്ട് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഈ സറണ്ടർ നാടകം ഞാൻ വിശ്വസിക്കണം മിസ്റ്റർ കാപ്പൻ. നീ എങ്ങനെ ട്രെയിനിൽ ചവിട്ടിട്ട് ഡ്രസ് ഇട്ടില്ലടാ. അല്ല അതന്ന് പിന്നെ ഒറ്റിട്ടിച്ചാറല്ലോ ചേള്ളേ. നീ ഒന്ന് ഒരു കാലത്ത് ഇവിടുന്ന് രക്ഷപ്പെടാ. മണ്ടാലടി വെള്ളമുള്ള ആക്കൂടെ എണീ ചിന്നേ. ഈ കേറി ചത്തുപോലും ഈ വാ നാണം കെടുത്താനായിട്ട്. സക്കീർ അവനെ ഇങ്ങോട്ടെത്തില്ല. ഇനി എന്ത് ചെയ്യും? മിസ്റ്റർ സൈലക്സ് എബ്രഹാം ഏലിയാസ് ബംഗ്ലാൻ. ഓ അപ്പൊ തനിക്കറിയാം. കൊറേ നാളായിട്ട് ഇരുട്ടിത്തപ്പായിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് സ്പാർക്ക് കിട്ടി. അതങ്ങോട്ട് കത്തി കയറി മൊത്തം കളറായി. ലൈക്ക് ദിസ് പാർട്ടി. Hey, all of you looking so nice and pretty, but the party's over there. Please, come on, please come on. Make your way out. Out. Fast, fast, fast. Quick, quick. Yep. All clear, sir. So you think you can fight me as a one-man army? No. No, no, no. A bigger army is on the way. Sakiram, ninte vandi ninte gold. Police custody illa. Police ivada thaadiya samayam illa. So tell me, Bangla. Minna evide? Look. Yes, sir. Minna evide? I don't know, sir. Rafiq? Arilla, sir. Sorry, Jaka. Minna evide enna aarku arilla. Enikku arilla. Take care of him. Car edukka pora. Okay, sir. Minna. Enakku orikkalum kittaan podilla. And your army is never going to catch me. Now it's between us. Appo ingane padai pole angottum ingottum thooki chundi aa kaliyanu. What's it? Bore adichu aanungale pole ninnu thalla odan nenu. Ende ball avade angel evadanna angel evade minne evade. Stop playing around, Joy Carpen. Angel evade minne evade. Minne safe aanu sir. Minne safe aanu sir. Angelum safe aanu sir. Kusha, are you ready? Yes sir, we are ready sir. Bye.
Party's over. Out. Out. Now what? Show what you got. Please. Mother! Boss. ഓരോരുത്തരായിട്ട് വാ. വേണ്ട. വെള്ളത്തിൽ കയറി വാ. നീ വെള്ളത്തിലോട്ട് ഇറങ്ങി വാടാ. പുറത്തു വാടാ. ഏയ് നീ അകത്ത് വാ. കളിക്കരുത്. അയ്യേ ദേവിളുക്കിന് വെള്ളത്തിറക്കാൻ വേണ്ടിയാ. വലിയ താടിയൊക്കെ ഉണ്ടല്ലോ, വലിയ ഗുണ്ടല്ലേ, എന്താടോ നാണല്ലേ. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെ വെള്ളത്തിലോട്ട് വേണാ. ഇവന്മാരൊക്കെ എന്നിട്ട് കുളിച്ചി പിടിക്കാൻ നിക്കണോ? എടാ നിന്റെ ബോസ് വെള്ളത്തിൽ ആടി നിൽക്കുന്ന വായന നോക്കിക്കുന്നേ. Baby, don't play with things. നീ എന്താ നോക്കിയിരിക്കുന്നത്? അവരോട് പറയണം. ഞങ്ങള് പൊക്കോട്ടെ. പൊക്കോട്ടെ. ഇപ്പൊ നീ ഒക്കെ പൊക്കോ. ഇവിടുന്ന് ഞാൻ പുറത്തിറങ്ങട്ടെ. വേണ്ട ബോസ്, ഈ നാരികളെ കൊന്ന ഒറ്റത്തിന് ബോസ് അകത്ത് കിടക്കേണ്ടി വരും. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഉണ്ടാകാ ഇവന്മാരെ ബംഗ്ലാൻ, നിനക്ക് എന്നെയല്ലേ വേണ്ടത്? വാ വാ. You don't have a weapon? I have one. ഞാൻ പറഞ്ഞില്ലേ ജോയ്ക്ക, I don't want to see you again. Goodbye. അത് പൊട്ടില്ല. പേടിപ്പിച്ചാ മതി, വെടിവെക്കരുത്, പൊട്ടൂല. ആരെ വെടിവെക്കാനാ? എന്നെ. അതെന്ന്? നമ്മള് ഫ്രണ്ട്സ് അല്ലേ? അതാണ് അതാണ് അപ്പോൾ ഇവിടെ വിളിച്ചിരിക്കേ. ചേട്ടന്മാര് വേറെ സ്ഥലത്ത് പോയിട്ട് വിളിക്കാട്ടാ. മിസ്റ്റർ സൈലസ് എബ്രഹാം, യു ആർ അണ്ടർ അറസ്റ്റ്. അല്ലെങ്കിൽ എല്ലാം തീരുമ്പോഴേ പോലീസ് എത്തും. വെള്ളത്തിൽ കയറാം.
നിന്നപടി എന്നിട്ടെന്താ? എല്ലാരും പൊടിയും തട്ടിപ്പോയി, ഞങ്ങൾ വീണ്ടും മണ്ടന്മാരായി. അങ്ങനെയാണ് സാർ ഞങ്ങൾ ഈ കഥ സിനിമയാക്കാൻ തീരുമാനിച്ചത്. ഇത് നിങ്ങളുടെ കഥ തന്നെയാണോ? അടിച്ചു മാറ്റിയതല്ലോ. കഥയല്ല സാർ, ജീവിതമാണ്. അതെ സർ. എന്തായാലും സംഭവം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ഇത് ചെയ്യുന്നു. താങ്ക് യു സർ. ഞാൻ പറഞ്ഞില്ല ബോസ്, നമ്മൾ ഒന്ന് ചെരാശാണ്. നല്ല സമയമാണ്. എന്നാ അഡ്വാൻസ്? ഒരു മിനിറ്റ്. ഇത് മറ്റവനല്ലോ. മറ്റവനോ? അല്ല, ഈ കള്ളനോട്ട്. എനിക്ക് ആ പരിപാടിയോട്ട് നിങ്ങൾ ആരാ പറഞ്ഞേ? അല്ല സാർ, കേട്ടുകളി മാത്രമാണ്. പോലീസിന് വരെ സാറിനെ പേടിയാന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളുടെ ഒന്നും ഇത് പൊക്കിയാ ഞങ്ങളകത്താവും സാർ. നോക്ക്, എന്താ തോന്നുന്നു? ഇത് ഒറിജിനൽ ആണല്ലോ സാർ. അല്ല, ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്പ്. ഒന്നുകൂടെ പറഞ്ഞേ സാർ. നല്ല സ്വയംവൻ ഡ്യൂപ്പ്. സാർ ഓഡിയോ വിഷ്വൽ ക്ലിയർ ആണോ സാർ? വിഷ്വലോ? Perfect. Good job, guys. Keep it up. ഞങ്ങളുടെ ആക്ടിംഗ് ഒക്കെ റിയലിസ്റ്റിക് ആയിരുന്നു. പോരാ എന്ന് പറഞ്ഞാൽ തെണ്ടി തരായിപ്പോ. കൊള്ളാം. താങ്ക് യു സർ. ആക്ടിംഗ്? നിങ്ങൾ ശരിക്കും ആരാ? സോറി സർ, പറയാൻ മറന്നു. യു ആർ അണ്ടർ അറസ്റ്റ്. പോലീസ് ആണോ? ഡാ സ്റ്റാലിൻ, ലഘു. ഒരുമിച്ചാൽ രാശിയതുണ്ട് രണ്ടുട്ടൽ ലക്ഷ്യമതൊന്ന്.